ഞാൻ വേഗം പോട്ടെ മുട്ടിയാക്കാൻ അവിടെ അങ്ങനെ എല്ലാ വീട്ടിലും പോയി ചൊല്ലിക്കൊടുക്കോ ലാ ഓല ഭാഷയിൽ പറഞ്ഞ നല്ലോണം തക്കരിച്ച് വിളിച്ച് കായും കോയും ഒക്കെ റെഡിയാക്കിയാൽ വരും. അത് മൊയലാളിന്റെ വീട്ടിലാണെങ്കിൽ നല്ല നീട്ടിപ്പരത്തി വിസ്തരിച്ച് ജീവിതൊപ്പിച്ച് പാടും. ഇടത്തരക്കാരന്റെ എത്രയും കിട്ടി അതിനനുസരിച്ച് പാടും. പാവപ്പെട്ടവന് അതിനനുസരിച്ച് പാടും, നീട്ടിയും കുറുക്കിയും. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ ആളുകൾ ഇപ്പൊ ഇതൊക്കെ കയ്യൊഴിച്ചു തുടങ്ങി. പുണ്യമെന്ന നിലക്ക് റബിയുല്ലവൽ 1 മുതൽ 12 വരെ വീടുകളിൽ വരി മൗലീദ് കഴിച്ച് ഓരോ മഹല്ലിലും 10-50 വീടിനെ 50 വീട്ടിലും മൗലീദ്. ഇന്ന് എന്റോടെട്ടോ അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടോ? പല വീട്ടിലും മൗലീദ് ഉണ്ടോ? ഇതൊന്നും വെറുതെ അങ്ങോട്ട് പോയതല്ല. ഭൗതിക പുരോഗതിയുടെ ചൂടൊപ്പിച്ചുണ്ടായ പുരോഗതിയല്ലത്. ഇസ്ലാഹി പണ്ഡിതന്മാർ അധ്വാനിച്ചതിന്റെ ഫലമായി. ഇത് ബിദഅത്താണ് കൂട്ടരെ, റസൂല് പഠിപ്പിക്കാത്തതാണ് കൂട്ടരെ എന്ന് പറഞ്ഞതിന്റെ ഫലമായി മാറ്റം വന്നതാ. മുജാഹിദ് ആയിട്ടില്ലെങ്കിലും ശരി, സുന്നികൾ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പരോക്ഷമായ സ്വാധീനമാണത്. പാലക്കാട് മുജാഹിദ് സമ്മേളനം നടന്നപ്പോ AP അബ്ദുൽ ഖാദർ മൗലിയോട് ചോദിച്ചു, നിങ്ങൾ എത്ര ശതമാനം ആളുകളുണ്ട്, നിങ്ങളെ സ്വാധീനത്തിന് വിധേയമായ എത്ര ശതമാനം ആളുകളുണ്ട്? AP പറഞ്ഞു, ഒരു 80% ഞങ്ങളെ സ്വാധീനത്തിന് വിധേയമായവരാ. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വരവിന് മുമ്പുള്ള മുസ്ലിം സമുദായം, ഇപ്പോഴത്തെ സമുദായം, മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിവിട്ട പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ്, വിപ്ലവകരമായ കൊടുങ്കാറ്റ്, അത് തഴുകി തടവി കടന്നു പോകാത്ത ഒരൊറ്റ പ്രസ്ഥാനവും കേരളത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. സുന്നി ബ്ലോക്കിൽ നിൽക്കുന്നവർക്ക് പോലും മാറ്റം വന്നു. ഇപ്പൊ മൗലിദി എല്ലാം ആളെ കിട്ടുന്നില്ല. അപ്പൊ മുസ്യാക്കന്മാർ ഇപ്പൊ എന്താ ചെയ്തറിയോ? താളമേളങ്ങളോടുകൂടി മൈക്കിൾ ജാക്സന്റെ സ്റ്റൈലിലൊക്കെയാണ് ചെല്ലണത്. ഇപ്പോ ഡിസ്കോ മൗലിദ ഇപ്പൊ മീലാദ് യാദന്റെ ബൈക്കിൽ നമ്മൾ കേൾക്കുന്നത് അല്ലേ? അങ്ങനെ കൊട്ടിക്കൊടുക്കും. അങ്ങനെ താളമേളങ്ങളോട് കൂടി അപ്പൊ മൗലിദ് കൊണ്ടാടുന്നത്. എന്നിട്ട് മുസ്യാക്കന്മാരിപ്പൊ പഴയ മൗലിദിനൊക്കെ പുച്ഛിക്കാണ്. റഷീദ് പത്തപ്പിരിയം എന്ന് പറഞ്ഞിട്ടൊരു മിമിക്രി സക്കാഫി ഉണ്ട്. അയാള് പ്രസംഗിച്ച് അടുത്തെന്താരോ പഴയ കാക്കാരും കിട്ടി വരും, ആ തോർത്തും തലയിലുണ്ട് ചുറ്റിട്ട് ആ 3 വട്ടം ടോർച്ചും തൊക്കിൽ വെച്ചിട്ട് ഒച്ചൊക്കെ പാടിട്ടിട്ട് കേൾക്കാൻ തന്നെ അരോചകാണ്. എന്നാൽ ഇപ്പോൾ അതാ മൈക്കിൾ ജാക്സന്റെ സ്റ്റൈലിൽ. എന്നിട്ട് 6-ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ഈ കുല്ലി ജദീദില്ല, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക. അതിന്റെ ത്വാരാൽ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരും ഇങ്ങോട്ട് വരും, ഒരു തോർത്ത് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ 3 വട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ? അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിലും ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചെ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അവൻ ഇട്ടനങ്ങൾ കേട്ടുനോക്കട്ടെ, സമിൽക്കർ ബേൽ അവൻ നമ്മളിങ്ങനെ പോവുക നോക്കി. ആ എന്തേ 6-ാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പീച്ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച സബിൽക്കർ പോലെ ടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ കരുതല്ലോ. പുതിയ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ആധുനിക രീതിയിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് മൗലീദ് അവതരിപ്പിക്കുന്നു. കണങ്ങള്, ആ കാക്കാരി എത്ര ഇഖ്ലാസ് ചൊല്ലിയതാ.
അവനെ കൊണ്ട് കഴിയണമായിട്ട് ഒരു ഇബാദത്ത് ചെയ്യാന്നല്ലേ അവരെ പഠിപ്പിച്ചത്. ഉസ്താദന്മാര് ചെല്ലണ ഈണൊന്നും ഉണ്ടാവില്ല. ഉസ്താദന്മാർക്ക് ഇത് വയറ്റിപ്പയപ്പുള്ള മാർഗ, ഒന്ന് ചെല്ലി നോക്ക, പിന്നെ ഒന്ന് ചായ കുടിച്ച, പിന്നെ ഒന്ന് കടന്നിറക്ക, പിന്നെയും ചെല്ലി നോക്ക, നീലം മുക്ക, ഉജാല മുക്ക, തന്നെ ഓർക്ക് പണി. ഇവരീ പാടത്ത് പണിയെടുത്ത് പറമ്പ് പണിയെടുത്ത് അതിന്റെ ഇടയിൽ വന്നുകാണ്ട് ഒന്ന് ചെല്ലി നോക്കിയതാ ആ കൂലി കിട്ടട്ടെ ചേച്ചിട്ട്. ഇപ്പൊ ഖുറാഫികൾക്ക് അതിനോട് പുച്ഛമാണ്. ഒരക്കാക്കാരണ് കേറിന്നിട്ട് മൗലായ ചല്ലീവ സാ നമ്മള് പറയുകയാണെങ്കിൽ ചെയ്യലുണ്ട്. ഖുറാഫികൾക്ക് പറയാണ് ആ മോഡിഫൈ ചെയ്യണം. കാരണം എന്താ, ഇബാദത്ത് നിന്നാൽ കാര്യഞ്ഞു എല്ലാം കിട്ടൂല. അവരൊക്കെ കൈയൊഴിച്ചു. അപ്പൊ പിന്നെ ആധുനിക സ്റ്റൈലില് പുതിയ താളമേളങ്ങളോടുകൂടി ഹറാമിന്റെ അകമ്പടിയോടുകൂടി മൗലിദ് അവതരിപ്പിക്കാനാണ് മുസ്ലിയാക്കന്മാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم قدمته بمديح استقل به ذنوب عمر مضى في الشعر والقدم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم إذ قل داني ما تخشى وقبه كأنني بهما قد يؤمنين عمي مولاي صلي وسلم. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തത് ഓരോന്ന് മതത്തിൽ കടത്തിക്കൂട്ടി അതിന് ന്യായീകരണം ചമച്ചുകൊണ്ട് നടക്കുന്നവർ മുജാഹിദുകൾ നവീകരിക്കുന്നു എന്ന് പറയുമ്പോ എന്തുമാത്രം വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. അവർ മലർന്നു കിടന്ന് മേപ്പോട്ട് തുപ്പാണ്, ആ തുപ്പൽ അവരെ നേരെ തന്നെയാണ് യഥാർത്ഥത്തിൽ വന്ന് പതിക്കുന്നത്. ഇത് കണ്ടോ, ഈ ആദർശ പ്രചരണത്തോടനുബന്ധിച്ച് എസ് വൈ എസും എസ് എസ് എഫും ഇറക്കിയതായത്. ഇതിന്റെ അവസാനത്തെ പേജ് ഒന്ന് രണ്ട് പേജിൽ ചില കാര്യങ്ങൾ കേട്ടോളൂ. നവോത്ഥാനത്തിന്റെ പേരിൽ എഴുന്നള്ളിച്ച മറ്റേത് പോയത്തമാണ് സമുദായത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനായത്. മാലയും മൗലിദും ഇല്ലാതായോ? ഉറുക്കും നൂലും മന്ത്രവും അടങ്ങുന്ന ആത്മീയ ചികിത്സ അവസാനിപ്പിക്കാനായോ? പള്ളികളിൽ മുഴുവൻ മലയാള ഖുത്ബ വന്നോ? കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും ഇല്ലാതായോ? തറാവീന്റെ എണ്ണം ഒന്നെങ്കിലും കുറഞ്ഞോ? ജുമയുടെ ഒന്നാം പാങ്ക് എടുക്കപ്പെട്ടോ? കഷ്ടം നൂറു കാര്യങ്ങൾ പറഞ്ഞ് ഇക്കാലം അത്രയും നാട് നിരങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് സാർവത്രികമായി നടപ്പാങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഈ വിധം തോറ്റു തുന്നം പാടിയ നവോത്ഥാനം ലോകചരിത്രത്തിൽ വേറെ കാണുകയില്ല. ഏയ്, ആരാ പോയി പറയണേ? ആ ഭാഷ കണ്ടില്ലെങ്കിൽ പുള്ളത്തി പാറിയില്ലേന്ന് ചോദിച്ച പഴയ ഖുറാഫി അത്. പക്ഷി പറന്നു എന്നുള്ളതിനെ പുള്ളത്തി പാറിയില്ലേന്ന് പറഞ്ഞിരുന്ന ഖുറാഫി. ഇപ്പൊ സംസ്കൃതത്തിലാ, ആര്യഭാഷയാണ്. നല്ല മലയാളത്തിൽ പയക്കം പറയുന്ന പോലെ ഊട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലോ ഈ എന്ന് പറഞ്ഞവനാ ഇപ്പൊ ഈ സംസ്കൃതത്തിലെ കടിച്ചാപ്പെട്ടാത്ത വാക്കുകൾ പറയുന്നത്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം വിജയിച്ചില്ല എന്നുള്ളതിന്റെ തെളിവ്? ആ മാലയും മൗലൂദും പറ്റല്ലാതായിട്ടില്ല. ഈ ബിലീസുകൾ ഉള്ളിടത്തോളം ഇല്ലാതാവോ? പക്ഷേ പതിനായിരങ്ങളെ കൊണ്ട് ലക്ഷങ്ങളെ കൊണ്ട് തെറ്റാണെന്ന് അംഗീകരിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചില്ലേ? എത്രയെത്ര ആയിരത്തോളം മുജാഹിദ് പള്ളികൾ ഈ കേരളത്തിൽ ഉണ്ടായില്ലേ? അവിടെയൊക്കെ ഖുത്ബ കേൾക്കാൻ പറ്റുന്നത് മലക്കുകളും ജിന്നുകളും ഒന്നല്ല. നിങ്ങളെ കാലിന്റെ ഒട്ടുന്നാ പോയതൊക്കെ ഈ ഖുറാഫാത്തുനിന്ന് പോയവരാ അല്ലേ? അതെങ്ങനെ ഉണ്ടായതാ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അക്ഷീണമായ പ്രയത്നം കൊണ്ടാ. മാലയും മൗലൂദും ആചരിക്കാത്ത എത്ര ഖുറാഫി വീടുകളുണ്ടെന്ന് മുസ്ലിയാക്കന്മാരെ അടിച്ചേൽപ്പിക്കാണ് ഇപ്പോ. എന്നിട്ട് സ്വീകരിക്കുന്നുണ്ടോ മാലയും മൗലൂദും? ഇല്ല. അതാണ് അവരുടെ സ്ഥിതി. അത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ്. ഉറുക്കും നൂലവും മന്ത്രവും അടക്കുന്ന ആത്മീയ ചികിത്സ അവസാനിപ്പിക്കാനായോ? അത് ബിസിനസ്സിലുള്ളവർ ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ. അത് തെറ്റാണെന്ന് ഒരുപാട് ആളുകളെ കൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞില്ലേ?
മറ്റേന്ത കാളൂട്ടിന് കൊണ്ടോണ പോത്തിന്റെ അരിയിലുണ്ടാകും ഐക്കല്ല്, ഊർച്ചാരത്തുമ്പക്കേറിന ഇരിക്കാലി പോത്തിന്റെ അരിയിലുണ്ടാകും ഐക്കല്ല്. ഇപ്പളോ പണ്ടെങ്കിൽ തന്നെ മറച്ചു വെക്കല്ലേ അല്ലേ, ആ കണ്ടൻസർ കാണണ്ടായിട്ട് വെള്ളിയിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ ഏലസ് ഉറുക്ക് കാണിക്കണ്ട പുറത്ത് അവർക്ക് എന്നെ മാനക്കടായി. അത് ഇസ്ലായി പ്രസ്ഥാനം വന്നതുകൊണ്ടുണ്ടായ മാറ്റ മനസ്സിലായില്ലേ. ഉറുക്കും നൂലും ഒക്കെ വ്യവസായത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ഇപ്പൊ മുസ്ലിയാക്കന്മാർ വരെ ചികിത്സിക്കല്ലേ. പണ്ടൊക്കെ പറഞ്ഞിന്നെന്താ, ഏറ്റമ്മി ഗന്ധുള്ളത്തിൽ ഇന്താ സഹാബികൾ ഫെരിനെ ഒതുകിൽ കുറിമുടിയും മൂനം വള്ളാത്ത നീന്ന് കുട്ടി പിറക്കലി ഇല്ലാശക്കെന്നോവർ ബദർമാലയും ബദർമൗലിതൊക്കെ ചൊല്ല. 313 ആളെ പേരിലെ ബദർമൗല ബദർമാല ചൊല്ലി തീരുമ്പോഴേക്കും കൂറി മുടിയും മുന്ന ചൊല്ലി തീരും മുമ്പ് കുട്ടി പിറക്കുന്നതിൽ ലാശക്കവി, നോ ഡൗട്ട്, ഒരു സംശയവും വേണ്ട. എന്നിട്ട് ഇപ്പളോ ഇപ്പൊ ചൊല്ലുന്നുണ്ടോ? എന്തായിരുന്നു ബുർദന്റെ ഒക്കെ പവറ്? വൈക്കം മുഹമ്മദ് ബഷീർ പിന്നെ ഫറൂഖ് സമ്മേളന സോവനീറിൽ എഴുതിയിട്ടുണ്ട്, മുപ്പര് കുറച്ചാലും മുസ്ലിയാരായി മൊല്ലാക്കായി നടന്നിരുന്നു. അപ്പൊ ബുർദ എല്ലാം ഈ പേറ്റുനോവെടുത്ത പെണ്ണിന്റെ അടുത്ത്, പെണ്ണ് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പൊളയുമ്പോ പുറത്തുനിന്ന് വല്ല ഇങ്ങനെ ഈണത്തിൽ പാടുകയാണ്, ഇങ്ങനെ നീട്ടി പാടുക. പെറ്റൂന്ന് കണ്ടാൽ മൂപ്പർ പറയുന്നുണ്ട്, പെറ്റൂന്ന് പുക്കോന്ന് ശബ്ദം കേട്ടാൽ അപ്പോൾ ഓടി വരും. ആരാ വല്യമ്മ തള്ള? എന്നിട്ടോ നിർത്തി മോലിയാരെ നിർത്തി. എന്താ ഇനി ചെല്ലിയ ബാക്കിയുള്ളതും കൂടി ഗർഭപാത്രം അടക്കണ പോരും. അത്ര പവറായിരുന്നു ബുർദക്ക്. ഇപ്പളോ ഇപ്പൊ ചെല്ലുന്നുണ്ടോ? ഇപ്പൊ മുസിയാക്കന്മാരെ പലരും കാണ ഗൈനക്കോളജിസ്റ്റിന്റെ അവിടെ തലീക്കെട്ടും കെട്ടി നിൽക്കണ്. എന്താ ഉസ്താദെ, നമ്മുടെ ഭാര്യക്ക് ശക്കപ്പുണ്ട്, അവ കഴിഞ്ഞ മാസം കണ്ടല്ലോ, അത് മാസാ മാസം ശക്കപ്പ. എന്തിനാ ഖുറാത്തി എനിക്ക് ചെക്കപ്പ്? അനക്ക് ചെക്കപ്പിന്റെ ആവശ്യമുണ്ടോ? അനക്ക് ബെറ്റിലയിൽ എഴുതി കൊടുക്ക, പിഞ്ഞാണത്തിൽ എഴുതി കലക്കി കുടിക്ക, മാസം എപ്പോഴാ പറയാനായി തന്ന അപ്പൊ മോലിയാക്കന്മാരെ വിളിക്ക, ഒരിടത്ത് മദർമോഡി ചെല്ല, അപ്പുറത്ത് ബുർദീം ചെല്ല, അതല്ലേ പണി. എത്ര പെൺകുട്ടികളെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഡേറ്റ് തെറ്റിയാ പോയി. വേണ്ട, ഇവരിപ്പോ ആശുപത്രി നടത്തുന്നുണ്ട്, സാക്ഷാൽ കാന്തപുരം റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ ഫറൂഖ് ചുങ്കത്ത്, പൂനൂരിലതാ മർക്കസ് ഗാർഡനിൽ ആശുപത്രി നടത്തുന്നു. എന്നിട്ട് എന്തേ അവിടെ ഉണ്ടോ? ബുർദ ഓതി പ്രസവിപ്പിക്കൽ സെക്ഷൻ ഒരു റൂം, ബദർമാല ചൊല്ലി പ്രസവിപ്പിക്കൽ സെക്ഷൻ ഒരു റൂം ഉണ്ടോ? എന്തേ ഉണ്ടാകായിരുന്നത്? എന്തേ ഉറുക്ക് സെക്ഷൻ ഉണ്ടോ? ഏലസ് സെക്ഷൻ ഉണ്ടോ? അവിടൊക്കെ ഭൗതികമായ ചികിത്സ മാത്രം, എക്സ്റേ, ഫാർമസി അല്ലേ, സർജറി, ഓപ്പറേഷൻ തിയേറ്റർ, ഡ്രസ്സിംഗ് റൂം, ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ. എന്തേ അതാണ് ഖുറാഫി മാറി എന്നുള്ളത്. ഇത് വെറുതെ ഉണ്ടായതല്ല, ഇത് ഇസ്ലായി പ്രസ്ഥാനം പഠിപ്പിച്ചു. ഇന്നല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസലഹു ദവാ, അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ? ലം യുൻസിൽ ദാൻ ഇല്ലാ അൻസലഹു ദവാ, അതിന് ഔഷധം ഇറക്കാത്ത ഒരു രോഗം അല്ലാഹ് ഇറക്കിയിട്ടില്ല. ഒരു രോഗത്തിന് മാത്രം മരുന്നില്ല, അതേതാ നിങ്ങൾ വിചാരിക്കും, അസൂയൻ അല്ല, അൽ ഹറം വാർദ്ധക്യം. അസൂയ രോഗമല്ല, ഹറം രോഗത്തിന് വാർദ്ധക്യം എന്ന രോഗത്തിന് മാത്രം മരുന്നില്ല എന്ന് റസൂൽ പറയാണ്. എന്നിട്ടോ രോഗത്തിന് നിങ്ങൾ ഔഷധം ഉപയോഗിച്ചാൽ ബരി അബി ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടും. ഇത് ഇസ്ലായി പ്രസ്ഥാനം ആവർത്തിച്ചു പഠിപ്പിച്ചപ്പോ ചികിത്സയിലേക്ക് ആളുകൾ നീങ്ങി. ഹോമവും മുട്ടറുക്കലും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ. എല്ലാ രോഗത്തിനും മൊല്ലാക്കാന്റെ ചികിത്സയാണ്. ഇപ്പൊ അതുണ്ടോ? ഇപ്പൊ അതില്ലാതെയായി. അപ്പൊ പിന്നെ അതിനെ വ്യവസായ രൂപത്തിലാക്കി, ചാറങ്ങളിൽ വെച്ച് ഏലസ് കച്ചവടമാക്കി. എന്നിട്ട് അത് നിർത്താനായോ എന്നാ ചോദിക്കണേ, നിർത്തിയില്ലേ? പതിനായിരങ്ങളിൽ ലക്ഷങ്ങള് നിർത്തിയില്ലേ? പള്ളികളിൽ മുഴുവൻ മലയാള ഖുത്ബ വന്നോ? അപ്പൊ മുഴുവൻ വന്നാലേ വിജയിക്കുള്ളൂ അല്ലേ. നിങ്ങൾ വിജയിച്ചോ പള്ളിയിൽ മുഴുവൻ അറബി ഖുത്ബയാക്കിയോ? വെറുതെ വിജയിച്ചോ? കേരളത്തിൽ എത്ര പള്ളിയുണ്ട് അറബി ഖുത്ബല്ലാത്ത? സുന്നിയാണെന്ന് പറയുന്നതിലും കൂടി അറബി ഖുത്ബ പറയുന്നില്ല. മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ അറബിയിലെ ഖുത്ബ, ചേരമാമ്പള്ളിയിൽ ഈ അടുത്ത കാലം വരെയും മെമ്പറിൽ നിന്ന് മലയാളത്തിൽ ഖുത്ബ നടന്ന സുന്നി ഖത്തീബിന് ആവശ്യമുണ്ട്. ചന്ദ്രികയിലെ പരസ്യം, പാണ്ടിക്കാട് ജുമാ മസ്ജിദ് ഇപ്പോഴും മലയാളത്തിലെ ഖുത്ബ, കാരക്കുന്ന് ഇപ്പോഴും മലയാളത്തിലെ ഖുത്ബ, സുന്നിയാണെന്ന് പറയുന്നവര്. വേണ്ട, മീഞ്ചന്റെ പ്രമേയത്തിൽ വരെന്താ പറഞ്ഞത്? മെമ്പറിന്റെ മുകളിൽ വെച്ച് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തുന്നത് ബിദഅത്തും മുങ്കറത്താണ് എന്ന് പ്രമേയം പാസാക്കിയിട്ട് ആ പ്രമേയത്തിൽ പറഞ്ഞത് എന്താ?
ഇപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തിയിരുന്ന പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് നിർത്തൽ ചെയ്തിട്ട് അറബി തന്നെ തുടങ്ങണമെന്ന്. അതിന്റെ അർത്ഥം എന്താ? അന്നേണ്ട് മലയാള ഖുതുബ, അന്നേ മലയാളത്തിൽ ഖുതുബ ഓതുന്നുണ്ട്. മുജാഹിദുകൾ പുത്തൻവാദികളും നവീകരണക്കാരുമാണെന്ന് പറയാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരേ ഒരു കാര്യം ഒന്ന് ജുമാ ഖുതുബ, രണ്ടാമത്തെ കാര്യം സ്ത്രീ ജുമായും. അല്ലേ, എന്താ മുസ്ലിയാക്കന്മാരെ ചോദ്യം? അള്ളാഹുവിന്റെ റസൂൽ അറബി അല്ലാത്ത ഭാഷയിൽ ഒരൊറ്റ ഖുതുബ നടത്തിയണോ? ആ ഇല്ല, അറബി അല്ലാത്ത ഭാഷ ഒറ്റ ആ തോറ്റു, നിങ്ങൾ തോറ്റു. ഇതന്നെ ഞങ്ങൾ ആശയത്തിന്റെ കഥ. ഞങ്ങൾ അറബിയിലാ ഖുതുബ നടത്തണേ, ഞങ്ങളാ നബിന്റെ ആള്. ഏയ് പറയണട്ടാ തോന്നുക, എല്ലാ വർത്താനവും നബി മലയാളത്തിലാ പറയല്. വെള്ളിയാഴ്ച മെമ്പർ മക്കൾ കയറിയാ പിന്നെ അറബി അല്ലാതെ പറയില്ല. ഈ കൗമിന്റെ വിചാരത, അള്ളാഹുവിന്റെ റസൂൽ എല്ലാ വർത്താനവും പറഞ്ഞ അറബിയിലല്ലേ? ഭാര്യയോട് സംസാരിച്ചതും കൃഷി ചെയ്തതും ഒക്കെ അറബിയിലല്ലേ? കൃഷിയെ സംബന്ധിച്ച് സംസാരിച്ചു, കച്ചവടത്തെ സംസാരിച്ചു, യുദ്ധത്തെ പറ്റി സംസാരിച്ചു. വേണ്ട വയലു പറഞ്ഞതോ? നബി എത്ര വയലു പറഞ്ഞു? എല്ലാ വയലും നബി അറബിയിലാ പറഞ്ഞു. ഇവരോ എല്ലാ വയലും മലയാളത്തിൽ പറയും. വെള്ളിയാഴ്ച മിമ്പർമ കയറിയ വയലു മാത്രം അറബി, അതന്നെ രണ്ടടി താഴത്തുനിന്നാണെങ്കിൽ മലയാളത്തിൽ. കണ്ടോ, അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ വയലു മലയാളത്തിൽ പറഞ്ഞിടോ? ഇല്ല, വയലു ഇബാദത്തല്ലേ. എന്നിട്ടാ എന്തങ്ങളെ അറബി പറയാത്തത്? അത് മലയാളത്തിലല്ലേ പറയണത്? അപ്പൊ അതിന് ഉത്തരല്ല. മാത്രല്ല, പത്ത് കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ നടത്തി, ഒരു ഖുതുബങ്ങളെയൊക്കെ തല മുതൽ തല വരണ്ടോ? സമസ്തക്കാരി എ പി ഇക്ക് ആനയും ടൈഗറും ഒക്കെ കൂടിക്കോട്ടെ, എല്ലാരും കൂടി തെരഞ്ഞോളി, ഒരു ഖുതുബ റസൂലിന്റേത് തല മുതൽ തല വരണ്ടോ? പത്ത് കൊല്ലം തന്നെ 450 ഖുതുബ ഉണ്ടാവും ചുരുങ്ങിയത്. ആ ഒരു മാസത്തിന് 4 കൂട്ടിയ 48 ഖുതുബ, 450 ഖുതുബ പറഞ്ഞത് റസൂല്. ഒരൊറ്റ ഖുതുബ തല മുതൽ തല വരെ റിപ്പോർട്ട് ചെയ്തുള്ള സാഹിബികള്. എന്തേ നിസ്കാരം കുത്തുബി ഒരുപോലെ അല്ല തന്നെ? നിസ്കാരം തല മുതൽ തലവരെ റിപ്പോർട്ട് ചെയ്തില്ലേ? എന്താ കാരണം? അത് അങ്ങനെ തന്നെ പിൻപറ്റേണ്ടതാണ്. അതിന്റെ വാക്കുകളും എല്ലാം അങ്ങനെ തന്നെ, ഒരു മാറ്റവും വരുത്താൻ പാടില്ല. എന്നാ ഖുതുബയോ? ഖുതുബ അങ്ങനെയല്ല, സാന്ദർഭികമായി നബി അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞു, നമ്മൾ ഇന്നത്തെ വിഷയം പറഞ്ഞു. ഇവര് പറയുന്നത് കേട്ടാത്തോന്ന് റസൂലിന്റെ ഖുതുബന്റെ ഏടാണ് സഹാബത്ത് വായിച്ചത്, സഹാബത്തിന്റെ ഖുതുബന്റെ ഏടാണ് താബീഗൾ വായിച്ചത്, അങ്ങനെ ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് ഒക്കെ വായിച്ചത് റസൂലുള്ളാഹിന്റെ ഖുതുബന്റെ ഏടാ? അറബിയിൽ ഖുതുബ അറിയാ ഖുതുബ അറിയാ എന്നിട്ട് പറയുന്നത് എന്താ? ഏട് വായിക്ക എന്നാ റസൂലിന്റെ ഖുതുബയാണോ? അല്ല, ഇവരുടെ പാത്രത്തിൽ മിസിരി എന്ന ഈജിപ്തുകാരന്റെ ഖുതുബ, അതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്നിട്ടോ വടി ചെത്തി കൂർപ്പിച്ചിട്ട് അയിമ വജ്രക്കടലാസ് ഒട്ടിച്ച് വാള് എന്ന് പേരിട്ട ഒരു വടിയും കയ്യില്, ഇടത്തെ കയ്യില് നവാത്തിന്റെ ഏടും. എവിടുന്ന് കിട്ടി ഏട് വായന? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചോ? ഞങ്ങൾ പല സ്റ്റേജുകളിൽ ചോദിച്ചു, ഇതാ നിങ്ങൾ ഫിത്ര സക്കാത്ത് കൊടുക്കുന്നത് എന്താ? അത് നമ്മളെ നാട്ടിലെ അരി, അത് മസൂരി അരി, പുഴങ്ങല്ലരി, നെയ്ച്ചോറരി, ബിരിയാണി അരി, പല അരികളും കൊടുക്കാറുണ്ട്. അള്ളാന്റെ റസൂൽ എന്താ ഫിത്ര സക്കാത്ത് കൊടുത്തത്? കാരക്ക, പിന്നെ ബാർലി, പാൽക്കട്ടി. ആഹാ, അപ്പൊ കാരക്കയും ബാർലിയും പാൽക്കട്ടിയൊക്കെ റസൂൽ കൊടുത്ത അതന്നെ നമ്മളും കൊടുക്കണ്ടേ? ആയി അത് വേണ്ട. എന്താ അങ്ങനെ ഉസ്താദ്, നമ്മക്കത് വാങ്ങാൻ കിട്ടൂലേ? വല്ലാതെ തർക്കിച്ചാ പറയും പോടാ മുക്കേന്ന് പറയും അല്ലേ? അതെന്താ നമ്മളൊക്കെ അങ്ങനെ കൊടുത്തോടെ ഉസ്താദ്? അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവിടെ കൊടുക്കുക, ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം ഇവിടെ കൊടുക്കുക. ആ ഒരു ബുദ്ധി ഖുതുബന്റെ കാര്യത്തിൽ ഉപയോഗിച്ച് നോക്കിക്കൂടെ? അവിടുത്തെ പ്രധാന ഭാഷയിൽ നബി ഖുതുബ നടത്തുക, ഇവിടുത്തെ പ്രധാന ഭാഷയിൽ നമ്മൾ ഖുതുബ നടത്തുക, സംഗതി പരിഹരിച്ചില്ലേ? അതല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഫിത്ര സക്കാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ച ബുദ്ധി, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ബുദ്ധി ഖുതുബന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചു, അത്ര മാത്രം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ, ഒന്നും പുതിയത് ഉണ്ടായിട്ടില്ല. വേണ്ട, ഇവർ തന്നെ ഓതുന്ന പള്ളി ദർശന കിതാബിൽ എന്താ പറഞ്ഞത്? വസിയത്ത്, ഹംദ്, സ്വലാത്ത്, ദുആ, ആയത്ത്, ഈ പറഞ്ഞ ജാതിയൊക്കെ അറബിയിൽ ഉണ്ടായാൽ മതി. ബാക്കിയുള്ള ഉപദേശഭാഗം ശ്രോതാക്കളുടെ ഭാഷയിലാകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. കാന്തപുരം മുസ്ലിയാര് ഇപ്പൊ ഈ കെക്കാർക്ക് പള്ളിയിലോടത്തും കൂടി എ പിക്ക് പള്ളി ഉണ്ടാക്കാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച രണ്ടത്താണ് ഈ പ്രസംഗിക്കാൻ പോയിരുന്നു, അവിടെ എ പി പള്ളി ഉണ്ടാക്കിയിട്ട് അയാൾ എന്താ പ്രസംഗിച്ചെന്നറിയോ? ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അവിടെ അപ്പുറത്ത് പള്ളി, ഇപ്പുറത്ത് പള്ളി, മറ്റോടത്ത് പള്ളി, എല്ലാ പള്ളിയും ഉണ്ടായിട്ട് പിന്നെന്തിനാ അതിന്റെ ഇടയിൽ ഒന്ന്? അത് നല്ല സഹീഹായ നിസ്കരിക്കാൻ തന്നെ ഒറ്റ വാക്കിന് മറുപടി സഹീഹായ ജുമഅയും ഖുതുബയും നടത്തി നിസ്കരിക്കാൻ തന്നെ. ചില ആളുകൾ ചോദിക്കും അവിടെ പള്ളിയില്ലേ, ഇവിടെ പള്ളിയില്ലേ,
പള്ളി എന്തിനോ ഈ പള്ളി എന്തിനോ ഞാൻ പറയുന്നു സഹീഹായ ഖുതുബയും സഹീഹായ ജുമഅയും നടത്തി നിസ്കരിക്കാൻ തന്നെ അപ്പൊ അതുവരെ നിസ്കരിച്ച ഒന്നും സഹിയായിട്ടില്ല ഈ കക്കാര പള്ളിയിൽ ഇത്ര കാലം എ പി കൾ നിസ്കരിച്ച ഒന്നും സഹിയായിട്ടില്ല ഖുതുബയും സഹിയായിട്ടില്ല ജുമഅയും സഹിയായിട്ടില്ല നിക്കാനും സഹിയായിട്ടില്ല നോക്കണം നിങ്ങള് ഇയാളെ മദ്രസാ പുസ്തകത്തിൽ ഇയാൾ പഠിപ്പിക്കണം എന്താന്ന് നിങ്ങള് അത് അതിലൊരു രസം ഒരു നാട്ടിൽ രണ്ട് ജുമഅ ഉണ്ടായാല് ആരാണ് ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ഓലെ ജുമഅയെ സഹിഹി ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തക്ബീർ എത്തിയാ ഓലത് ബാത്തില് രണ്ടും ഒപ്പായാലോ പന്ത്രണ്ട് അമ്പതിന് രണ്ടു കൊണ്ട് കിട്ടിയാലോ രണ്ടും ഇട്ടിരുന്നു ബാത്തില് അതാ ഓല മസാല കാരണം പണ്ട് മുജാഹിദീങ്ങൾ പള്ളി ഉണ്ടാക്കുന്നതിന് എതിർത്തപ്പോ പറഞ്ഞച്ച മസാലയാണ് എന്ത് ഒരു മഹല്ലിൽ രണ്ട് ജുമഅ പാടില്ല മുസ്ലിമീങ്ങൾക്ക് അപ്പൊ നമ്മളെ മൗദൂദികളും കൂടി കൊടുത്തി ആ അത് നേരെ തന്നെയാണ് നമുക്ക് ഇസ്ലാമിക് സെന്റർ ഉണ്ടാക്കിയാ പോരെ ഇപ്പൊ ജമാഅത്തേരെ പണി എന്താ മുജാഹിദിനും സുന്നിക്കും തബ്ലീഗിനും പള്ളി ഉള്ളിടത്ത് നാലാം പള്ളി ഉണ്ടാക്കിയാ പോലെ പണ്ട് ഉണ്ടാക്കിന്റെ പലിശ അടക്കം ഇപ്പൊ ഇസ്ലാമിക് സെന്ററും കൾച്ചറൽ സെന്ററും ഒന്നും ഇല്ല അന്ന് ഖുറാഫികളൊപ്പം കൂടി അത് നേരെ തന്നെയല്ലേ ഒരു പള്ളി പോരെ ഒരു മഹലിൽ രണ്ടു ജുമഅ പാടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ആ കുബൂരികൾ അത് നിർത്തിയ അതുപോലെ തന്നെ ഇവരിപ്പോ കുബൂരികൾ ഇപ്പൊ നിർത്തി അവരിപ്പോ എ പി വേറെ പള്ളി ഉണ്ടാക്കുകയാണ് എന്നിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ന്യായം പറയണത് സഹീഹായ ഖുതുബയും സഹീഹായ ജുമഅയും അറബിയിൽ പറഞ്ഞിട്ടുണ്ട് സഹിയാവില്ല മാത്രല്ല കാന്തപുരം അഖിലേന്ത്യാ സുന്നി ഉണ്ടാക്കി കേരളത്തിൽ ഇ കെ സുന്നിയായിട്ട് കേസിലൊക്കെ തോറ്റ് ശിവകാശിയിൽ ബുക്കൊക്കെ കട്ടടിച്ച് പിടിച്ച് തൂഫാനായി മൂപ്പര് നേരെ ബാംഗ്ലൂരിക്കാണ് കയറി അഖിലേന്ത്യ ഉണ്ടാക്കാം മൂപ്പര് അഖിലേന്ത്യ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിനെയും ബാംഗ്ലൂരിന്റെ അപ്പുറം പോകൂല ഇപ്പൊ പിന്നെ ഗുജറാത്തിലും പിന്നെ കാശ്മീരിന്ന് ഫാറൂഖ് അബ്ദുള്ളന്റെ രണ്ടുമൂന്ന് അനാഥ കുട്ടികളെയും കിട്ടി അതുകൊണ്ട് ഇപ്പൊ അവിടെയും കൂടി ഉണ്ട് ഇരിക്കട്ടെ എന്നിട്ട് എന്താ അഖിലേന്ത്യാ സുന്നിന്റെ കോലം എന്നറിയോ ജുനൈദി എന്ന ബാംഗ്ലൂരിലുള്ള സേട്ടു മസ്ജിദിൽ ഖുതുബ പറഞ്ഞിരുന്ന ജുനൈദി പ്രസിഡന്റ് കാന്തപുരം സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും ആ നമ്മളെ നേതാവ് നോക്കുന്നുണ്ട് അഖിലേന്ത്യ ആയിക്കിട്ടായിട്ടാ ഇവരെ ഡൽഹിയിലൊക്കെ ഒന്ന് കളിച്ചു നോക്കി ഖിൽജിനൊക്കെ ഒന്ന് പിടിച്ചു നോക്കി ഒരു മടവൂരി അഖിലേന്ത്യ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാന്തപുരത്തിന്റെ അതേ റൂട്ടിലാണല്ലോ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അയാള് ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദ് പോയിട്ട് ഒരു അഖിലേന്ത്യാ സുന്നി ഉണ്ടാക്കി ആ അഖിലേന്ത്യാ സുന്നിന്റെ സെക്രട്ടറി കാന്തപുരം പ്രസിഡന്റ് ജുനൈദി ജുനൈദി പക്ക ഹനഫിയ കാന്തപുരത്തിന്റെ ബുക്ക് പറയണ ഹനഫി ഇമാം എന്നാ ഷാഫിക്ക് തുടരാൻ പറ്റൂല എന്നാ ആറാം ക്ലാസ്സിലെ ബുക്കില് കാരണം എന്താ ഓന് പെണ്ണുങ്ങളെ തൊട്ടോ ഒന്നും മുറിയില്ല ഗുഹ്യസ്ഥാനം തൊട്ടാലും മുറിയില്ല അതാ ഓന്റെ മതിഹബ് അപ്പൊ ഓന്റെ ഒന്നും ബന്റെ കണക്കിൽ മുറിഞ്ഞിണ്ടാവും ഒന്നും മുറിഞ്ഞോണ്ടപ്പോ ധിക്കരിക്കാൻ പറ്റുമോ പറ്റുമോ അപ്പൊ അതുകൊണ്ട് തുടരാൻ പറ്റൂലോ അപ്പൊ അഖിലേന്ത്യന്റെ മീറ്റിംഗ് ഉണ്ടാവുമ്പോ പ്രസിഡന്റ് ഇമാം എന്നാ സെക്രട്ടറി തുടരൂല മാത്രല്ല ജുനൈദി നല്ല ഉർദുല കുത്തുപാറയാ 40-45 മിനിറ്റ് വെള്ളി ബാംഗ്ലൂരിൽ പോയ മലയാളികൾക്കൊക്കെ സേട്ടു മസ്ജിദിൽ നല്ല കിണ്ണം കാച്ചി ഉറുദുവിൽ മൂപ്പരങ്ങ് പ്രസംഗിക്കും ആ അറബി അല്ലാത്ത ഭാഷ മിമ്പറിൽ ഉപയോഗിച്ചാൽ അത് ജനാബത്തുകാരന്റെ ഖുത്ബയാണ് എന്നാണ് അപ്പൊ ആരാ ജനാബത്തുകാരം ഇത് പാണ്ടിക്കാട് ഒന്ന് പ്രസംഗിച്ചതാ പാണ്ടിക്കാട്ടെ സുന്നിപ്പള്ളിയിൽ മലയാളത്തിലാണല്ലോ ഖുത്ബ അപ്പൊ ഹൈസ്കൂളിന്റെ അവിടെ പള്ളി ഉണ്ടാക്കിയിട്ട് കാന്തപുരം പ്രസംഗിച്ചതാ അതിന് പാണ്ടിക്കാട്ടെ കാളിയേര് മറുപടി കൊടുത്തോ അന്റെ കൊട്ടപ്പുറത്താ നുണറിഞ്ഞ നാവുണ്ടല്ലോ അത് പാണ്ടിക്കാട്ട് കൊണ്ടുവരണ കേട്ടോ ആരാ പറയണേ സുന്നിയന്റെ പറയണേ ആ അപ്പൊ സുഹൃത്തുക്കളെ ജുമഅ ഖുതുബയുടെ പേരും പറഞ്ഞ് മുജാഹിദുകൾ നവീകരണം ഉണ്ടാക്കി എന്ന് പറഞ്ഞവർ ഇപ്പൊ തർക്കം എന്താ തർക്കം മിമ്പറിന്റെ അടിയിൽ വെച്ചൊരു മലയാള ഖുതുബ ഉണ്ടല്ലോ അത് ജുമഅന്റെ മുമ്പ് വേണോ ശേഷം വേണോ മുമ്പ് ആയാൽ ബിദഅത്തായി എന്ന് എ പി കുട്ടികൾ ജുമഅയുടെ മുമ്പുള്ള പ്രസംഗം നട്ട് പേരോട് ബുക്കൻ ചെയ്ത് അത് ബിദഅത്താണെന്ന ഉപരവാദം പാവം ഒരൊറ്റ ബിദഅത്ത് മുമ്പിൽ ചെയ്യലില്ല ഒക്കെ സുന്നത്താണ് എടുക്കാനും പുറക്കാനും ഒക്കെ ബിദഅത്താ മഹേശ്വര വിളി ബിദഅത്തല്ലേ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നു അങ്ങനെ വാളെടുത്തൊടുക്കല് മഹേശ്വരൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് മുസ്ലിമീങ്ങളെ എങ്ങ കരാമത്ത് ഉണ്ടാകട്ടെ മൂപ്പരിക്കോ മൂപ്പരിക്ക് വടിയെത്തി കുറിപ്പിച്ച വാളും എന്നിട്ട് എടുത്തുകൊടുക്ക ഇമാമിന് അള്ളാന്റെ റസൂല് 10 കൊല്ലം കുത്തിപ്പടുത്തിട്ട് വാളെടുത്തുകൊടുത്തുന്നാ അത് വിദേഹത്തല്ലേ എന്നിട്ട് അത് കുത്തിപ്പിടിച്ചിട്ടാ നിക്കണത് എന്നിട്ടോ എന്താ അതിന്റെ തെളിവ് എന്നറിയോ എന്തിനാ കുത്തിപ്പിടിക്കുന്ന അറിയോ അന്നദ്ദീന ഖാമ ബിസൈഫി ദലീലൻ അന്നദ്ദീന ഖാമ ബിസൈഫി മുഖനിലുള്ളതാ ഈ ദീൻ നിലനിന്നത് വാളുകൊണ്ടാണ് എന്ന് തെളിയിക്കാൻ നമ്മളെ ആർ എസ് എസിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് വാളുകൊണ്ട് പ്രചരിച്ചതല്ല ഇത് പ്രബോധനം കൊണ്ട് പ്രചരിച്ചതാണ് സാധാരണക്കാരുമായുള്ള സഹവർത്തിത്വത്തിലൂടെ ആശയ പ്രചരണത്തിലൂടെയാണ് ഇത് പ്രചരിച്ചത് എന്നാ ഖുറാഫി പറയുന്നു അതും വാളാണെങ്കിൽ തിരക്കടില്ല വടിയെത്തിക്കുറിച്ച അതുകൊണ്ടാ ദീൻ പ്രചരിച്ചത് നോക്കണം നിങ്ങൾ
ഇതൊക്കെ ബിദഅത്ത്. എന്നാലും പേരുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ജുമാക്ക് മുമ്പുള്ള പ്രസംഗം ബിദഅത്ത്, ശേഷമായാലോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇ കെ സുന്നിയിൽ തൃപ്തിപ്പെടുത്താനുള്ള ഖുത്ബ ജുമാന്റെ മുമ്പ്, എ പി സുന്നിയിൽ ജുമാന്റെ ശേഷം. അപ്പൊ പോണ്ടോൽക്ക് പോകാലോ. നോക്കണം നിങ്ങൾ, ഇതാ നുണ പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ. അപ്പൊ ജുമാ ഖുത്ബയുടെ പേരിൽ മുജാഹിദുകൾ ആക്ഷേപിച്ച് കുത്തൻവാദം പറഞ്ഞവർ ഇപ്പൊ എന്തായി? രണ്ടടി വ്യത്യാസേ മുജാഹിദികളേറ്റുള്ളൂ. രണ്ടടി മോളിന്ന് അറബി പറയാ, രണ്ടടി താഴ്ന്ന് മലയാളം പറയാ. നമ്മൾ പറയുന്നു മോളിന്ന് അറബി പറയാം, അല്ല മലയാളം പറയാ, ഒരു കുഴപ്പമില്ല. ഇവരെ കിതാബത്തിനുണ്ട്, മിമ്പറും ഇങ്ങനെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു കണ്ണുമുട്ടൻ ഇങ്ങനെ അൽമറയില്ലാത്ത കണ്ണറിന് നേരെ നടന്നു വരുന്നത് ഖതീബ് കാണുന്നു. അയാളോട് മലയാളത്തിൽ, ഏ കണ്ണണത്തെ കാക്ക, അവിടെ കണ്ണറുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കിതാബിലെ മറുപടി പറയാം, മലയാളത്തിൽ പറയാം. ഞങ്ങൾ അതിനേക്കാളും വലിയ കുണ്ടുക്ക് പോകണ്ടെന്നായി പറയുന്നത്, എന്ത് നരകമാകുന്ന വലിയ കുണ്ടുക്ക് പോയല്ലേ, അത് പറയാനും പാടില്ല. സാധാ ഇവിടുത്തെ ലോക്കൽ കണർക്ക് വീണത് മലയാളത്തിൽ പറയാം. പാലപ്പറ്റ പള്ളിയിൽ ഒരു കുപ്രസിദ്ധമായ പാലപ്പറ്റ പള്ളി ഉണ്ടല്ലോ, അയാളേക്ക് എന്ത് ബാളാണ് കയ്യിൽ നിന്ന് വീണു. ഈ സാധുവിനാണെങ്കിൽ ഇത് എടുക്കുക എന്ന് അറബി പറയാനും പറ്റ, ആ ബാളിന് എടുത്താണ് മലയാളത്തിൽ. അതിനാൽ അയാളെ പുറത്താക്കി തുടങ്ങി. ആലോചിച്ചു നോക്കണം, മിമ്പർ വെച്ച് മലയാളം പറഞ്ഞു. ഇങ്ങനുണ്ട് ഇവിടെ ഈ ചേരമാമ്പള്ളി. ഈ അടുത്ത കാലം വരെ അവിടെ ഈ എ പി ഗ്രൂപ്പ് പേര് പിടിച്ചെടുക്കുന്നത് വരെ അവിടെ അറബിയിലായി, മലയാളത്തിലാ ഖുത്ബ. ഇപ്പൊ കുറച്ചേരം അറബിയിലെ, വീണ്ടും മലയാളമായി നാ കേൾക്കുന്നത്. അല്ലേ, സഹാബികളെ കാലം മുതൽക്ക് ഉണ്ടാക്കിയ പള്ളിയാണെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്ന തെളിവൊന്നും ഇല്ലട്ടോ. കീല മാത്രാണ് സഹാബികളെ കാലത്തോടെ ദീനത്തിനുള്ള കീലാണ്. കീലാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ സൈനുദ്ദീൻ മഖ്ദൂമന്നെ പറഞ്ഞതാ. ഏതായാലും ഇരിക്കട്ടെ, ആ കീല മാത്രമേ ഉള്ളൂ. അന്നത്തെ പള്ളിയിൽ പോലും മലയാളത്തിലാ ഖുത്ബ നടന്നിരുന്നത്. ഞങ്ങൾ പറയുന്നത് ഉപദേശമാണ്, മലയാളത്തിൽ അറബിയിലാണ് ഞങ്ങൾക്ക് യാതൊരു തർക്കമല്ല. നാട്ടിലെ ഭൂരിഭാഗം ആളുകൾ ഒരു മഹല്ലിലത് 75% അറബി പഠിച്ചാൽ തന്നെ നമുക്ക് അറബി ഖുത്ബ അറിയാം. എന്നിട്ടോ അറബി ഭാഷയുടെ പ്രാധാന്യം വഹാബികൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ അറബി ഭാഷയെ തള്ളിപ്പറയുന്നത്. അത് സ്വർഗത്തിലെ ഭാഷയാണ്, ഖുർആനിന്റെ ഭാഷയാണ്, ഹദീസിന്റെ ഭാഷയാണ്, സഹാബത്തിന്റെ ഭാഷയാണ്, മുത്തനബിയുടെ ഭാഷയാണ്. ഏയ് ആരാ പറയണത് അറബി മലയാളം പഠിപ്പിക്കണോനേ? ഓല അറബി പഠിപ്പിക്കണുണ്ടോ? ഇല്ല, അറബി മലയാളം വായിച്ചു നോക്കിയ മലയാളം എഴുതലോ ബലത്ത് നടത്തും. അങ്ങനെയാ ഫന്നാനിയിൽ അടിപ്പിക്കപ്പെട്ട ഫാട്ട് അല്ലേ, അടിഫാനും അടിഫിഫാനും ഫാടില്ല എന്നല്ലേ. അതാര് പഠിപ്പിച്ചതാ? അത് നബി പഠിപ്പിച്ചതാ? അല്ലല്ലോ. മാത്രല്ല അറബി കോളേജുകൾക്കെതിരിൽ സമരം ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം കാന്തപുരം ഗ്രൂപ്പ് പേരാ. എന്താ കാരണം? അറബി കോളേജിൽ കൂടുതൽ മുജാഹിദികളാ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ്. അറബി മാഷന്മാർക്കെതിരെ സമരം, അറബി കോളേജുകൾക്കെതിരെ സമരം. ഇപ്പോഴോ ഇപ്പൊ അറബി കോളേജ് ഉണ്ടാക്കാ ഓടി നടക്കുക. കാരണം എന്താ? സമരം ചെയ്തിട്ട് ഇനി കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മളുണ്ട് ബാക്കില്. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും അങ്ങനെ. ആദ്യകാലത്ത് മദ്രസ ഉണ്ടാക്കിയപ്പോ എന്താ പറഞ്ഞത്? ഒരു കാലത്തും അറിവാളനിബിനു തൈമിയ മുൻകാലം, വലാലത്തിന്റെ വിത്തുപാകിയ കാലം, ജഹന്നമിന്റെ ആഖിറിലെ മീമാം, മദ്രസയുടെ ആഖിറും ജഹന്നമാം. ഇത് കേൾക്കുമ്പോ മുസ്ലിയാക്കന്മാർക്ക് ഓക്കാനോ ഛർദിയൊക്കെ വരുമ്പോ. കാരണം എന്താ? ഓ, നമ്മളപ്പാപ്പാര് പാടി നടന്നൊരു ബെയ്ത്ത്. കാരണം എന്താ? ഞങ്ങൾക്ക് 1500 മദ്രസയുണ്ട്, ഞങ്ങൾക്ക് റേഞ്ച് ജമ്മിയത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, ഞങ്ങൾക്ക് സംസ്ഥാന കലാമേളയുണ്ട്, ഞങ്ങൾക്ക് അധ്യാപക ക്ഷേമനിധി ബോർഡുണ്ട്, സിലബസ് കമ്മിറ്റിയുണ്ട്, സെൻട്രലൈസ്ഡ് വാലുവേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ, വിദ്യാഭ്യാസ ബോർഡുണ്ട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒന്ന്, ഞങ്ങൾക്ക് ഇസ്ലാം മതം വേണ്ട സുന്നി മതിയുണ്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് കാന്തപുരത്തിന്റെ ഒക്കെ വേറൊന്നുണ്ട്. പണ്ട് പറഞ്ഞതോ ഒരു കാലത്തും കുട്ടികളെ മദ്രസയ്ക്ക് അയക്കരുതേ, അത് അറിവാളെ നിബിനു തൈമിയ ഉണ്ടാക്കിയ ലലാലത്താണ്. മദ്രസ എന്ന് തുടങ്ങുന്നത് മീമു കൊണ്ടാണെങ്കിൽ ജഹന്നം നരകം എന്ന വാക്ക് അവസാനിക്കുന്നത് ആ മീമിലാണ്. ഇപ്പൊ മദ്രസ തുടങ്ങിയാ നരകത്തിൽ അവസാനിക്കും. ഇപ്പളോ ഇപ്പൊ അഭിമാനം പറയാം, ഞങ്ങൾക്ക് എത്ര മദ്രസ ഉണ്ട്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അയാളെ അറിയപ്പെട്ട സലഫി ഒന്നല്ല, ഇവരുടെ കൂട്ടത്തിലൊരു പുരോഗമനവാദിയായ മുസ്ലിയാരായിരുന്നു. അയാള് മദ്രസ തുടങ്ങി. കുട്ടികൾക്ക് പ്രായത്തിനൊത്ത് സിലബസ് വേണം, പുസ്തക പാഠപുസ്തകം വേണം, ആധുനിക പഠന രീതിയെ പോലെ ഡെസ്കും ബെഞ്ചും വേണം, ബോർഡ് വേണം, ചോക്ക് വേണം, പിരീഡ് വേണം. ഇതൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തെ എതിർത്തു. എതിർത്തു എന്ന് മാത്രമല്ല, വാഴക്കാട് കോയപ്പത്തൊടി കുടുംബത്തിന്റെ വഖഫ് സ്വത്തിനെ ഇതാ ചാലിലകത്ത് ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് മുസ്യാക്കന്മാർ നാടുനീളെ പറഞ്ഞു നടന്നു.
അവസാനം കോയപ്പത്തടി കുടുംബത്തിലെ കാരണവന്മാര് പറഞ്ഞു, നിങ്ങൾ വന്നോളൂ പരിശോധിച്ചോളൂ, എന്താണ് ചാലിലകത്ത് ഉണ്ടാക്കിയതിന്റെ ദോഷം? ഒന്നും ദോഷം പറയാൻ കറിയില്ല. പക്ഷേ മുസ്യാക്കന്മാരെന്ന് പിറുപിറുത്തു. എന്ത്? ഉസ്താദ് നിക്കുക, കുട്ടികളൊക്കെ ഇരിക്കുക, ഉസ്താദന്മാരുടെ മുമ്പിൽ നിൽക്കാൻ ഇരിക്കാൻ പറ്റുമോ? മദർസക്കൾ ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം, ബോർഡുമ്പല് ചോക്ക കൊണ്ട് എഴുതുന്നു ഖുർആന്റെ ആയത്ത്, അതിങ്ങനെ മായ്ച്ചാൽ അതിന്റെ പൊടി നിലത്ത് വീഴുന്നു, അതിൽ ചെരുപ്പിട്ട് ചവിട്ടുന്നു. അവസാന കാലത്ത് ഖുർആൻ എസർത്തപ്പെടുന്നു പറഞ്ഞു. ഇത് തന്നെയല്ലേ രണ്ട് കുറ്റ? ശരി, നിങ്ങൾ അത് കേട്ട് അവിടെ ഒന്നോളി എന്നും പറഞ്ഞിട്ട് ചാലിലകത്ത് അവിടെ അങ്ങോട്ട് പോയി. അല്ല, ഇവര് പുകച്ച് പുറത്തിയടിച്ചു. അദ്ദേഹം പോയി നല്ലിടത്ത് പോയി മദ്രസ ഉണ്ടാക്കി. പക്ഷേ ചാലിലകത്ത് തുടങ്ങി വെച്ച മദ്രസ പ്രസ്ഥാനം കേരളീയ മുസ്ലിം സമൂഹം ഏറ്റെടുത്തു. ഓരോ സ്ഥലങ്ങളിലും മദ്രസകൾ ഉയരാൻ തുടങ്ങി. സിലബസും അത് കമ്മിറ്റിയും പുസ്തകവും ബോർഡും ചോക്കും ഡസ്റ്ററും ഒക്കെ വന്നപ്പോ മൂല്യമാര് പിന്നാലെ കൂടി, ഞങ്ങളുണ്ട് ബാക്കില്. ഇപ്പൊ മദ്രസിന്റെ ആളായിട്ട് നടക്ക. അന്ന് മദ്രസ എതിർത്തവരാവര്. യതീംഖാന ഉണ്ടാക്കിയപ്പോ എന്തായിരുന്നു എതിർപ്പ്? മുസ്ലിമീങ്ങൾക്ക് മലബാർ കലാപത്തിൽ അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാൻ ഓരോ സമുദായങ്ങളും അവരവരുടേതായ സംവിധാനങ്ങൾ ചെയ്തപ്പോ മുസ്ലിം കുട്ടികളെ സംരക്ഷിക്കാൻ ഇവിടെ യതീംഖാന പ്രസ്ഥാനം തുടങ്ങിയപ്പോ എന്തൊരു എതിർപ്പായിരുന്നു. തേടിയിട്ടുണ്ടായി. പിന്നെ തിരൂരങ്ങാടി യതീംഖാന തുടങ്ങാൻ സമയമായപ്പോ പതി അബ്ദുൽ ഖാദർ മുസ്യാര് തിരൂരങ്ങാടി യതീംഖാന്റെ മുമ്പിൽ ഒന്ന് വയലു പറയാണ്. വയലു പറയുമ്പോ സദസ്യരോട് പറഞ്ഞൊരു പത്ത് സലാത്തി അല്ലീ. സലാത്തി എല്ലി കഴിഞ്ഞിട്ട് പതി പറയാണ്, ഈ സലാത്ത് കൊണ്ട് ഒഹാബികളുടെ യത്തീംഖാന പൊളിഞ്ഞു പോകട്ടെ. ഖുറാഫികള് നല്ല ഇഖ്ലാസിന് ഓരോ കിൻഡല് കനുള്ള എന്നിട്ടോ എവിടെ പോയി നിങ്ങളെ തട്ടിപ്പൻ സലാത്ത്? എവിടെ പോയി നിങ്ങൾ ആമീൻ? ഇന്ന് തിരൂരങ്ങാടി ചെന്ന് നോക്കി, കക്കാട് മുതൽ ചമ്മാട് വരെ നീണ്ടു കിടക്കുന്ന കിലോ 1-2 കിലോമീറ്റർ 26 സ്ഥാപന സമുച്ചയങ്ങൾ അതാ തല ഉയർത്തി നിൽക്കുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഇപ്പൊ യത്തീംഖാനക്ക് വേണ്ടി മത്സരാ ഹുബൂരികളമ്മിൽ. ഒരു പഞ്ചായത്ത് തന്നെ 2 യത്തീംഖാന. വേനൽക്കാലായ കുട്ടികളെ തെരഞ്ഞിറങ്ങിയ മുസ്യാക്കന്മാര് എത്തീൻകുട്ടിണ്ടോ എന്ന് വെച്ച് നടക്കുക. എന്താ 4 യത്തീൻകുട്ടികളെ കിട്ടിയ ഒരു യത്തീംഖാന തുടങ്ങാ. അഗതി അനാഥ മന്ദിരം. അനാഥ കുറച്ച്, അഗതി കൂടുതലും. അഗതികളെ പാർപ്പിക്കണ്ടെന്നല്ല, അനാഥകളെ കിട്ടാനില്ലപ്പോ. അപ്പൊ അഗതികളെയും കൂട്ടിട്ട് അനാഥ മന്ദിരം ഉണ്ടാക്കുകയാണ്. പിരിച്ചാ പിരിച്ചോലൊക്കെ മുക്കി. അങ്ങനെ ഖുറാഫികളെ എത്തിങ്ങാന്റെ കഥ അല്ലേ? ഒരു മൂല്യൊരു പിരിവിനോവും പോയിലും കഥയില്ല, റെസീറ്റും ഇല്ല, ഒന്നുമില്ല. എന്നാ ഓനെ ഒഴിവാക്കുക. കിട്ടിയോണ്ട് പോകുമ്പോ അടുത്തോം വരും. ഓന്റെ കഥയാന്നെ എത്ര എത്ര നോട്ടീസുകൾ തമ്മ തമ്മിലിറക്കി ഞങ്ങളെ ഉണ്ട്. ആ എന്താ കാരണം? തീങ്കാനാണ്, എത്തീങ്കാനല്ലപ്പോ. തീങ്കാന 40 എത്തീൻകുട്ടികളെ നോക്കാം, 400 മുയലിമീങ്ങളാണ്ടോ തിന്ന് കൂടന്നെ. അപ്പൊ അവനെ വഞ്ചിച്ചു. യത്തീംഖാനക്ക് പൈസ കൊടുക്കുമാ, കൊടുത്തോ കൊടുത്തോ, എത്തിയാ കാണാ എന്ന് പറഞ്ഞിരുന്നവർ യത്തീംഖാന ഉണ്ടാക്കാൻ മത്സരിക്കാണ്. വേണ്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടോ? ഈ ഇറക്കിയ ലഘുലേഖയിൽ എന്താ പറഞ്ഞറിയോ? മുജാഹിദുകള് ഇവിടെ ഈ ബ്രിട്ടീഷ് അധിനിവേശം കൊണ്ട് തകർന്ന സമുദായത്തിന്റെ ആ ബ്രിട്ടീഷുകാർ ഒത്താശയോടുകൂടി സമുദായത്തിൽ അധിനിവേശം നടത്തിയെന്ന. ബ്രിട്ടീഷുകാരെ പാദസേവ നടത്തിയ ആളുകള് ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ എതിരാളിയായി അഭിനയിക്കുക. അന്ന് സമസ്തക്കാരെന്താ പറഞ്ഞിരുന്നത്? ഇപ്പോഴും അവര് പറയാറുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ഞങ്ങളെ മുൻഗാമികൾ എതിർത്തത് ഞങ്ങൾക്ക് ഇംഗ്ലീഷുകാരോടുള്ള വിരോധം കൊണ്ടായിരുന്നു. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ സ്വർഗത്ത് പോണെങ്കിൽ അത് പഠിക്കാൻ പറ്റൂല. സംഗതി എന്താണെന്നറിയോ? നല്ലവണ്ണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച വിദ്യാസമ്പന്നരെ മുസ്ലിയാക്കന്മാർക്ക് നുകം വെക്കാൻ കിട്ടൂല എന്ന് മനസ്സിലായി തന്നെയാ നരകത്തിലെ ഭാഷയെന്നാണ് മുസ്ലിമീങ്ങൾ അകറ്റിയത്. ബ്രിട്ടീഷുകാരോടൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ വിരോധമുണ്ടായിരുന്നില്ല. അവരെന്താന്ന് പറഞ്ഞത്? അവരന്ന് പാസാക്കിയ പ്രമേയങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കും. ഞാൻ ആ പ്രമേയം ഒന്ന് വായിക്കാം. ഇപ്പോഴത്തെ മുസ്യാക്കന്മാർക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വളരെ വേദനയുള്ള പ്രമേയം. ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് അന്നത്തെ സമസ്തക്കാരുടെ നിലപാടെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതാ. ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. കെ മമ്മൂട്ടി സാഹിബ് ബഹദൂർ, ഏറനാട് താലൂക്ക് മെമ്പർ, ബോർഡ് മെമ്പർ. ഈ ബഹദൂർ എന്നറിയുന്ന ആരാര്യങ്ങള്?
ഈ ഖാൻ ബഹദൂർ പട്ടം കൊടുത്തുകൊണ്ട് കുറെ മൊയലാളിമാരെ ബ്രിട്ടീഷുകാർ വിലക്കെടുത്തിരുന്നു. അവരും കുറച്ച് മുസ്ലിയാക്കന്മാർ ചേർന്നിട്ടാ സമസ്ത കേരള ജമീയത്തുൽമാറിനെ പിന്തിരിപ്പൻ ഉലമാസക്കളെ തട്ടിണ്ടാക്കിയത്. തട്ടിക്കൂട്ടി അനുവാദകന്മാർ പി കെ മുഹമ്മദ് മീരാ മൗലവി, എ പി അഹമ്മദ് കുട്ടി മൗലവി പാങ്ങിൽ. കണ്ടോ, അപ്പൊ കോൺഗ്രസ് ചേരാൻ പാടില്ല, ഖിലാഫത്ത് ചേരാൻ പാടില്ല. കാരണം എന്താ, അവർ ഭരണകർത്താക്കളോട് എതിർക്കുന്ന കൂട്ടരാണ്. ഭരണകർത്താക്കളോട് എതിർക്കൽ ദീനിന്റെ മാറാണ്, മാറുകാരന എതിരാണ്. ഇങ്ങനെയുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാം, ഞങ്ങൾ ആലി മുസ്ലിയാര്, എന്താ മുസ്ലിയാരി എന്ന് വാലുണ്ടെങ്കിൽ ഒക്കെ ഉള്ളതാ. എന്നാ അങ്ങനെയാണെങ്കിൽ കെ എം മൗലവിയോ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരാ, അത് പിന്നെ മുജാഹിദായി. അതുപോലെ ആലി മുസ്ലിയാര് ഖിലാഫത്ത് പ്രവർത്തനവുമായി നടക്കുമ്പോ അതിനെ എതിർത്തിരുന്നവർ ഇപ്പൊ പറയാണ്, ഞങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനത്തോട് ബന്ധമുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുവഹിച്ചവരാണ് ഈ മുസ്ലിയാക്കന്മാരെ. കൗമില്ലട്ടോ, അന്ന് വരെ കൂടെ കൗമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. കോഴിക്കോടോ എവിടെങ്കിലും ഒരു യോഗം കൂടി നാല് മുസ്ലിയാക്കന്മാരും കുറച്ച് പണക്കാരും ഉണ്ടാവുന്നല്ലാതെ ഇന്നത്തെ പോലെ പള്ളിയും മദർസയും ഒന്നും അവരുടെ അധീനത്തിലുള്ളൊരു കാലമല്ലാതെ മുസ്ലിം സമൂഹത്തിൽ അവർക്ക് വേരുകളില്ലാത്ത കാലാണ്. അന്നിവർ സമസ്ത കേരള ജമ്മിയത്തുൽമിൽ മെമ്പർമാരാകണമെങ്കിൽ അവർ ഖിലാഫത്തിലോ കോൺഗ്രസിലോ പ്രവർത്തിക്കാത്തവരും ബ്രിട്ടീഷുകാരന്റെ അനുകൂലികളായ ജസ്റ്റിസ് കക്ഷിയിൽ മെമ്പറുമായിരിക്കണം എന്നിവരെ പ്രമേയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ബ്രിട്ടീഷുകാരോടെയൊക്കെ വിരോധമായിരുന്നു, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കണ്ട എന്ന് പറഞ്ഞത്. ബ്രിട്ടീഷുകാരുടെ ഒരു വിരോധമല്ലെന്ന് മാത്രല്ല, അറബി മലയാളത്തിലും മറ്റും ഖിലാഫത്ത് കമ്മിറ്റി പുറത്തിറക്കുന്ന ലഘുലേഖ ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരുടെ കാലിന് ചോട്ടിൽ പോയി നക്കാപ്പിച്ചകൾക്ക് വേണ്ടി വായിച്ചു കൊടുത്ത് സമുദായത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമാണ് ഈ കുബൂരികൾക്കുള്ളത്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് മുജാഹിദുകൾ ദേശീയ പ്രസ്ഥാനത്തിനെതിരായിരുന്നു, അധിനിവേശ ശക്തികൾക്ക് കൂട്ടായിരുന്നു എന്ന്. ഔ, എന്തൊരു നാവ്. ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷുകാരോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ ഇന്നും ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ തന്നെയാണ് മുസ്ലിങ്ങളെ ശത്രു അല്ലേ? അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ അല്ലേ നമ്മളൊന്നും ശത്രു? ഇറാഖിൽ ആരാ കൊന്നൊടുക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. അഫ്ഗാനിസ്ഥാനിൽ ആരാ കൊന്നൊടുക്കിയത്? ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇസ്രയേൽ എന്ന കൂനിന്മേൽ കുരു മുസ്ലിം ലോകത്തുണ്ടാക്കി അതിനെ തേനും പാലും നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആരാ? സാച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇന്ന് എന്തിനാ ഞങ്ങൾ ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നത്? മുക്കിന് മുക്കിന് ഇംഗ്ലീഷ് മീഡിയം അല്ലേ? മത്സരാണ് എ പി ഇ കെ ആന ടൈഗറും ഒക്കെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ. എന്നിട്ട് ഞങ്ങളോടൊരു ചോദ്യം, നിങ്ങൾക്ക് എത്ര സ്കൂളുണ്ട്, ഞങ്ങൾക്ക് എത്ര സ്കൂളുണ്ട്, ആരാ വിദ്യാഭ്യാസം അധികം? നിങ്ങളല്ലേ ഭൂരിപക്ഷം കൗമ്, നിങ്ങൾക്കല്ലേ കൂടുതൽ സ്കൂൾ വേണ്ടതും? ഞങ്ങൾ എല്ലാ സ്കൂളും ഞങ്ങൾ പിടിച്ചെടുക്കാനാ പ്രസംഗിച്ചത് അല്ല, സമുദായത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആ പറഞ്ഞ സമുദായം സ്വീകരിച്ചു. നിങ്ങൾ എന്തിനാ അപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കണത്? നരകത്തിലെ ഭാഷ. എന്നിട്ട് നാണമില്ലാതെ സിലായി പ്രസ്ഥാനത്തെ കുറിച്ച് പ്രസംഗിച്ചു നടക്കുക. സമുദായ പുരോഗതിക്ക് മുമ്പിൽ തടസ്സങ്ങൾ വലിച്ചിട്ടവരാണ് മുജാഹിദുകൾ. ആരാ പറയണത്? ആരാ പറഞ്ഞത്? യത്തീംഖാനക്കെതിരെ നിന്നവൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെ നിന്നവൻ, മലയാളം പഠിപ്പിക്കുന്ന ആരിനെയ്ത്ത് എന്ന് പറഞ്ഞു കലിയാക്കിയവൻ, മദ്രസാ പ്രസ്ഥാനത്തെ എതിർത്തവൻ, സക്കാത്ത് കമ്മിറ്റി എതിർത്തവൻ, ഈദ്ഗാഹിനെ എതിർത്തവൻ, പെണ്ണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ലെന്ന് പ്രമേയം പാസാക്കിയവൻ, ശവകുടീരോത്സവങ്ങളെ താങ്ങി നടക്കുന്നവൻ, ഇവനാണ് പറയുന്നത് അല്ലേ? നോക്കണം നിങ്ങൾ സിലായി പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ, അതിനെപ്പറ്റി എന്താന്ന് ഇവര് പറഞ്ഞു നിങ്ങൾ അത് നല്ലോണം ഓർമ്മിക്കണം. നിങ്ങൾ സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ശറയിൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരെ യോജനമാക്കൽ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. എ പി അഹമ്മദ് കുട്ടി മൗലവി പാങ്ങില പിന്താങ്ങിയത് സി കെ മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. അൽബയാൻ അറബി മലയാള മാസിക 1930 മാർച്ച്. കണ്ടോ, 1930 കളിൽ ഒരു മാസാക്കിയ പ്രമേയത് ഇന്നും പിൻവലിച്ചിട്ടില്ല. ശറയിൽ ഹറാമാണെങ്കിൽ ഇന്നും പിൻവലിക്കണ്ടേ? ഇന്ന് എത്ര വനിതാ കോളേജുകൾ നടത്തുന്നവര് ഈ എ പി ഗ്രൂപ്പ് വരുന്നതാ. സെൻസിംഗ് ഇപ്പൊ സലാം സുല്ലമിയുടെ അഭിമുഖം കൊടുത്ത സെൻസിംഗിൽ പോലും അതിന്റെ പുറത്ത് അപ്പെക്സ് പബ്ലിക് സ്കൂളിന്റെ പരസ്യ, സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ആരാ നടത്തുന്നത്? കാശുണ്ടാക്കുന്നതിൽ ഹാട്രിക് കാണിക്കുന്ന ഇസ്മായിൽ വഫ, ഓൻ അനുജനും എല്ലാം പൈസ ഉണ്ടാക്കാൻ അറിയാം. ആണിനും പെണ്ണിനും വെവ്വേറെ ഹോസ്റ്റൽ, വനിതാ കോളേജ്. ആരാ അവിടെ പഠിപ്പിക്കുന്നത്? ജിബിരിയില അതോ മീക്കായിലോ? ആരാ അവിടെ ക്ലാസ് എടുക്കുന്നത്? ഇസ്രാഫീല? നിങ്ങൾ ചോദിക്കണം. ഏയ്, സ്ത്രീജുമായന്റെ കാര്യമാണ് അതിലേറെ രസം. മുജാഹിദുകളെ പുത്തൻവാദികളായി ചിത്രീകരിക്കാൻ കണ്ടുപിടിച്ചിട്ടുള്ള സ്ത്രീജുമ ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ ലേഡീസ് ഓൺലി പള്ളി വേണമെന്നാ പറയണത്. ആ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടൊരു പള്ളി, ആണുങ്ങൾക്ക് വേറെ പള്ളി, മുനിസിപ്പാലിറ്റിന്റെ ബാത്റൂം മാതിരിയ, ലേഡീസ് ജെന്റ്സ് വേറെ വേറെ. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഒരു മഹലിൽ രണ്ട് പള്ളി,
ഒരു മഹല്ലി രണ്ട് പള്ളി നബി ഓടിപ്പിച്ചിട്ടുണ്ടോ? നബിന്റെ കാലത്തുണ്ടോ? ആദ്യ കാലത്ത് പറഞ്ഞിരുന്നത് എന്താ? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാണ്. എവിടെ ഉസ്താദെ ഹറാമ്? ഹിജാബിന്റെ ആയത്തിലുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി എന്ന് കുറെ ഹദീസ് ഉണ്ടല്ലോ സഹാബികളുടെ കാലത്ത്, നബിന്റെ കാലത്തൊക്കെ. അതെല്ലാം ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ളതാണ്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഹറാമാക്കപ്പെട്ടു. എന്നാ ഏതാ ഹിജാബിന്റെ ആയത്ത്? അത് മാത്രം പറയില്ല, ഞാൻ പറഞ്ഞാ പൊളിയും. എന്നാ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അതിന്റെ പിറ്റേന്ന് പോയത് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ പറഞ്ഞു ഹിജാബിന് പല ഘട്ടങ്ങളുണ്ട്. ഓ ശരി, അവസാനത്തെ ഘട്ടം എന്നാ? അത് അജ്ജത്തിൽ വിദായില്ല. എന്നാ ഏതാ അജ്ജത്തിൽ വിദായില്ല ഇറങ്ങി ഹിജാബിന്റെ ആയത്ത്? ഒരൊറ്റ ഖുറാഫി മുണ്ടൂല. കാന്തപുരം എഴുതിയതാണ് ബുക്കില്, ഹിജാബിന്റെ അവസാന ഘട്ടം അജ്ജത്തിൽ വിദായില്ല ഉണ്ടായത്. ഏതാ ആയത്ത് മാത്രം പറയില്ല. പറഞ്ഞാൽ എന്താ? അത് പൊളിയും, തെളിയിക്കാൻ കഴിയൂല. അപ്പൊ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങി എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ ഹറാമാക്കി. എന്നിട്ട് അവസാനം കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ എന്താ എഴുതിയത്? ആണുങ്ങളില്ലാത്ത തക്കം നോക്കി പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഉസ്താദ് മാത്രമുള്ള തക്കം, മറ്റത് അടിയിട്ടൂലേ? നാട്ടുകാരുള്ള തക്കം നോക്കി പോയാൽ അടിയിട്ടുമല്ലോ. അപ്പൊ ഉസ്താദ് മാത്രമുള്ള തക്കം നോക്കിയിട്ട് പെണ്ണുങ്ങൾക്ക് പറ്റിയായും തട്ടിയായൊക്കെ പള്ളിയിൽ പോകുന്നതിന് കുഴപ്പമില്ല. അതിന് സുന്നികൾ എതിരല്ല. അതിനെതിരുന്ന നമ്മൾ സംഗതി നടക്കുവോ? എഴുതി വെച്ചിരിക്കുക കാന്തപുരം. മാത്രല്ല, ജുമാ ജമാഅത്തിനല്ലാത്ത അത്യാവശ്യം നേടുന്ന സന്ദർഭത്തിൽ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധമില്ല. കാന്തപുരത്തിന്റെ പുസ്തകത്തില്ല എന്തെന്നാ ഈ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞ ഫാൻസി ഡ്രസ് കണ്ടാ തിരിയരുത് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ യുവജനോത്സവത്തിനൊക്കെ ഒരു കുട്ടി പെൻഗ്വിനായിട്ട് വരും, ഒരു കുട്ടി യാചകനായിട്ട് വരും, ഒരു കുട്ടി കുഷ്ഠരോഗിയായിട്ട് വരും, ഒരു കുട്ടി ചിറക് വെച്ചിട്ട് വരും, ഒരു കുട്ടി നായയായിട്ട് ചാടി വരും, ഒരു കുട്ടി തവളയായിട്ട് വരും. ഇങ്ങനെ പല കോലത്തിലും വരാ. അപ്പൊ സുന്നി പെണ്ണുങ്ങൾ മനുഷ്യന്റെ കോലത്തിലൊന്നും പോയത് ഒന്നുകിൽ തവളയായിട്ടോ നായിന്റെ കോലത്തിലോ ഒക്കെ പോകാം, ഒന്നുകിൽ അത് പറയണം. അല്ലെങ്കിലോ പെണ്ണുങ്ങൾ ആണിന്റെ കോലം കെട്ടി പോകണം അല്ലെ? ഒരു ജീൻസും ടീഷർട്ടും കെട്ട് മുടി മേലക്കാക്കിട്ട് ഹാറ്റും വെച്ചിട്ട് കയ്യും വീശാണ് ചെല്ലന്നെ. ലൂസാണെങ്കിൽ ഒന്നും തിരിയില്ലല്ലോ പെട്ടെന്ന്. അങ്ങനത്തെ ഇട്ടാ മതി. ജീൻസ് ലൂസ്, ജീൻസ് ടൈറ്റ്, ഷർട്ട് ലൂസ്, അങ്ങനെയാണല്ലോ. അങ്ങനെ പോവുക. എന്നിട്ടോ അങ്ങനെ ചെന്നതിനെ പറ്റിയല്ലേ നിങ്ങളെ ഉസ്താദ് പറഞ്ഞേന്ന് നമ്മൾ ചോദിച്ച്, പെണ്ണുങ്ങൾ ആണുങ്ങളെ കോലം കെട്ടണം എന്നല്ലേ? അപ്പൊ പറഞ്ഞ എന്താ അറിയോ? സഖാഫികള് കൊടുത്ത ചോറിന് കൂറ് കാട്ടണല്ലോ. ഷെയ്ഖ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പെണ്ണ് ആണിന്റെ കോലം കെട്ടണം എന്നല്ല. പിന്നെയോ പെണ്ണുങ്ങൾ, യുവതികളായ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കേവികളുടെ കോലത്തിൽ പോകണം എന്നാണ്. അപ്പൊ യുവതികൾക്കും പോകാം, കേവികൾക്കും പോകാം. പക്ഷേ യുവതിനെ കണ്ട കേളവിയാൻ തോന്നണം. പതിനെട്ടുകാരിയാണെങ്കിലും കണ്ട 81-കാരിയാൻ തോന്നണം. അങ്ങനെയാണ്. അപ്പൊ ഒരു കർപ്പുണിയും ഒരു തള്ളക്കുപ്പായവും ഒരു തള്ളമോക്കനെയും ഒക്കെ വാടകയ്ക്ക് എടുക്കണം. എന്നിട്ടൊരു ബടിയൊക്കെ കുത്തിയ നഖ വളഞ്ഞിട്ട് മക്കളെ എവിടെ ഏ പിന്നെ പള്ളി എന്ന് വെച്ചിങ്ങനെ പോകണം. അപ്പൊ ആളുകൾ വിചാരിക്കും തള്ള തള്ളയല്ലേ വെച്ചിട്ട് കയ്യൊക്കെ പിടിച്ച് മാമ അങ്ങോട്ട് കയറിക്കോളി നന്നി മെല്ലെ ഉസ്താദിന്റെ റൂമിൽ കൊണ്ടേക്കും. സാധനം മറ്റതാ, 18-കാരിയാ. കണ്ടോ, ഇത് ഞങ്ങൾ പ്രസംഗിച്ചു. ഒന്നാം പതിപ്പിലും രണ്ടാം പതിപ്പിലും ഉണ്ട്. മൂന്നാം പതിപ്പിൽ പുസ്തകം തന്നെ മാറ്റി. പ്രച്ഛന്ന വേഷം എന്ന വാക്ക് തന്നെയല്ല, മാറ്റിക്കും നിങ്ങളെ കൊണ്ട്. ഞങ്ങള് നിങ്ങളെ കൊണ്ട് മാറ്റിക്കും. ഞങ്ങൾ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വേറെന്താ തരികള്? അതിൽ ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പെണ്ണിന് ഇമാമിനെ സമീപിക്കേണ്ടി വരികയും അവിടെ വെച്ച് നമസ്കാര സമയമാവുകയും ചെയ്തെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ സങ്കല്പിക്കുക, സങ്കല്പ മസാലയാണല്ലോ. ഉള്ളന്റെ കയ്യിന്റെ ഉള്ളനടിയിൽ ഒരു രോമം മുളച്ചെന്ന് സങ്കല്പിക്കൂ. ഏയ്, ആ സങ്കല്പത്തിലെ ഒന്നുണ്ടാക്കുമ്പോ കേൾക്കണോ തടവണോ? ആദ്യം മുളച്ചിട്ട് വേണ്ടേ? എന്ന മാതിരിയാണ്. അങ്ങനെ സുന്നി പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ചില അത്യാവശ്യങ്ങൾ ഉണ്ടാവും ഉസ്താദിനെ കാണണ്ടേ. അങ്ങനെ കാണേണ്ടി വന്നു. ഉസ്താദിനെ കാണാൻ പോയി. അവിടെ വെച്ച് നിസ്കാര സമയമായി. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ആ നിസ്കാരം ഖളാ ആയി പോകുമെന്ന് കണ്ടാൽ അവൾക്ക് അവിടെ വെച്ച് തന്നെ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ കലർന്ന് നിൽക്കരുത്. ഏയ്, അപ്പോ അശ്വരണി ആശോ ഒരു പെണ്ണ് ഉസ്താദിനോട് മസാല ചോദിക്കാനോ കുട്ടിക്ക് പേരിടിക്കാനോ പൊരുത്തം പൊരുത്തം വാങ്ങാനോ പോയി. സക്കാഫിന്റെ കുണുകുണു കേട്ടിട്ട് നേരം പോയതറിഞ്ഞില്ല, ബാങ്കം കൊടുത്തു. വീട്ടിലെത്തുമ്പോഴേക്കും അരുവിയല്ലേ, കളായി പോവും. അപ്പൊ അവിടുന്ന് നിസ്കരിച്ചാ. പക്ഷെ കലർന്ന് നിൽക്കുക. അതിപ്പോ മുജാഹിദ് പള്ളിയിലൊക്കെ ഇങ്ങനെ കലർന്നാ നിക്കല് എന്നൊരു സൂചന. പുട്ടിന് തേങ്ങത്തം വരി ഒരാണ് ഒരു പെണ്ണ് ഇങ്ങനെ മുജാഹിദ് പള്ളിയിൽ നിക്കല് എന്നൊരു സൂചനയും കണ്ടോ. ഞാൻ ചോദിക്കട്ടെ ഖുറാഫി, എവിടെ നിങ്ങളെ പള്ളിയില് പെണ്ണുങ്ങൾക്ക് കലരാതെ നിക്കാൻ പറ്റിയ സ്ഥലം? വേറെ റൂമുണ്ടോ? അതോ മയ്യത്തട്ടിൽ വെച്ചോടത്തോ? അതോ മുസ്ലിയാരുടെ റൂമിലോ? എവിടെയാണ്? അപ്പൊ എഴുതി വെച്ചതാ കാന്തപുരം. അതുമാത്രല്ല, അയാൾ ഇത്രയും കൂടി എഴുതിയിരിക്കുന്നു,
ഇനി ഒരു പെണ്ണ് ജുമുഅ തന്നെ ഉദ്ദേശിച്ച് പള്ളിയിൽ പോയി എന്ന് കരുതുക. എന്നാൽ അവൾ ചെയ്തത് സഹീഹാണ്. എന്നാ സഹീഹ് പറഞ്ഞാ ശരി. പിന്നെ അടുത്ത വരി എന്താ അറിയോ? എന്നാലും അവൾ ചെയ്ത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ശരിയാണ്, തെറ്റുമാണ്. അതെങ്ങനെ? അതാണ് കുബൂരി മസാല. കുബൂരി മസാല എന്താ? നിങ്ങൾ അരസന്റെ ഭൂമി തിരക്കി എന്ന് വിചാരിച്ചോ അയലോക്കാരന്റെ, എന്നിട്ട് അവിടെ മുസല്ലട്ട് നിക്കരിച്ച നിക്കാനും ശരിയാവില്ലേ? തിരക്കിയത് തെറ്റുമല്ലേ? അതുപോലെയാണ്. എവിടുന്ന് കിട്ടിയത്? പള്ളിയർത്തിൽ പോകുന്ന കിതാബിൽ എവിടെങ്കിലും പറഞ്ഞിട്ടോ പെണ്ണുങ്ങളെ നിസ്കാരം കട്ടെടുത്ത ഭൂമിയിൽ നിസ്കരിക്കും പോലെ? പറഞ്ഞിട്ടില്ലല്ലോ. ഷാഫി മദ്ഹബിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്? സ്ത്രീകള്, കുട്ടികള്, രോഗികള്, യാത്രക്കാര്, അടിമകൾ, ഈ അഞ്ച് വിഭാഗത്തിനും ജുമുഅ നിർബന്ധമില്ല. പക്ഷെ അവർ ജുമുഅക്ക് വന്നാൽ സഹീഹാകുന്നതാണ്. കണ്ടോ, രോഗിക്ക് നിർബന്ധമല്ല, കുട്ടിക്ക് നിർബന്ധമല്ല, അടിമക്ക് നിർബന്ധമല്ല, യാത്രക്കാരന് നിർബന്ധമല്ല, അതുപോലെ സ്ത്രീക്കും നിർബന്ധമില്ല. ഈ കൂട്ടത്തിലാണ് പെണ്ണുങ്ങൾ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് അല്ലുമ്പിൽ പറഞ്ഞു, ഈ പറഞ്ഞ അഞ്ച് വിഭാഗം പെണ്ണുങ്ങൾ ഉൾപ്പെടെ വെള്ളിയാഴ്ച ദിവസം ജുമുഅ പിരിയുന്നത് വരെ ലുഹുർ നിസ്കരിക്കരുത്, ലുഹുർ നീട്ടിവെക്കണം. അതെന്തിനാ പറഞ്ഞത്? പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅ പിരിയോളം നൂറുസ്കരിക്കാതെ കാത്തുക്കണം. കുറ്റിച്ചറ വാദപ്രതിവാദത്തിൽ മുജാഹിദികൾ ചോദിച്ചു. അപ്പൊ അപ്പുറത്തൊക്കെ മുസ്യാരി പറഞ്ഞു, മൗലവി അത് പെണ്ണ് ആണായുടെ കാലം വരും, അതിനെ പെണ്ണ് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പോകുമ്പോ നിങ്ങളെ ഭാര്യ ആമിനക്കുട്ടി തന്നെ പോയൊരു 10 മിനിറ്റ് കഴിഞ്ഞ പെട്ടെന്ന് ഇവളങ്ങ് ചേഞ്ചായി, ഞങ്ങളെ കുപ്പായവും പാൻറ്റും കെട്ടിട്ട് ഇവള് പള്ളി കൊണ അതിന് പറഞ്ഞതാണ്. ഔ എത്ര സഡനാ ചേഞ്ചിങ് നോക്കണം. അപ്പോ ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ചോദിച്ചു, അല്ല മുസ്ലിയാരെ, ഈ പെണ്ണാണായുടെ കാലത്ത് ആണ് പെണ്ണു ആകുമല്ലോ, അപ്പൊ നിങ്ങളെ മിമ്പർമ്മ നിൽക്കണ മുസ്ലിയാര് പെട്ടെന്ന് അങ്ങോട്ട് പെണ്ണായാലോ? അപ്പോ എന്നിട്ട് മൗലവിന്റെ ഒരു കമന്റും, അപ്പൊ ഇടക്കിടക്ക് അവറത്ത് ചേഞ്ച് ആകണ്ടോ, തപ്പി വെക്കേണ്ടി വരുമല്ലോ. പക്ഷെ മുസ്ലിയാർക്ക് തപ്പാനും വയ്യ. കാരണം എന്താ, ഒരു കയ്യില് നവാത്തിന്റെ ഏട്, മറ്റേ കയ്യില് പടി ചെത്തിക്കുറിപ്പിച്ച വാള്. കണ്ടാ, അപ്പൊ എന്തിനാ പറഞ്ഞത്? ഷാഫി അത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങള്, കുട്ടികള്, രോഗികള്, യാത്രക്കാര്, അവർക്ക് ജുമുഅക്ക് പോകാൻ സാധിച്ചേക്കാം. അങ്ങനെ സാധിച്ചാൽ അതാണ് ഉത്തമം. അതിനാ പറഞ്ഞത്. ആ വ്യക്തമായി പറ, അപ്പൊ ജുമുഅക്ക് പോകലാണ് ഉത്തമം, ഖൈറ്. അതുപോലെ നബവി പറഞ്ഞത് എന്താ? വൈന്നമാ സഖത്തത്തി അനിൽ മഅദൂരിന തഖ്ഫീഫൻ ലഹും ഫൈൻ തകല്ലഫഹ ഫഖദ് അഹ്സന. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വരണ്ട എന്ന നിലക്കാണ് ഇവർക്ക് നിർബന്ധത്തിൽ ഇളവ് കൊടുത്തത്. അതുകൊണ്ട് അവർ കുറച്ച് അല്പം വിഷമിച്ചുകൊണ്ട് ജുമുഅക്ക് വന്നാൽ അതാണ് ഏറ്റവും ഉത്തമം. രോഗികൾ, യാത്രക്കാരൊക്കെ, പെണ്ണുങ്ങളെ കുറച്ച് വിഷമം സഹിച്ചിട്ടും ജുമുഅക്ക് വന്നാൽ അതാണ് ഏറ്റവും ഉത്തമം. ആരാ പറയുന്നത്? നബവി. അപ്പൊ ഇമാം ഷാഫിയുടെ മദ്ഹബാണ് ഞങ്ങള്, ഇമാം നവവി ഞങ്ങളെ ഹോജയാണ് എന്ന് പറയുന്നവർ ഇമാം ഷാഫിയുടെ നവിയുടെ വാക്കുകൾ എടുക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ലേഡീസ് ഓൺലി പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ചില സ്ഥലത്തൊക്കെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, സ്ഥലം തന്നെ അറിയാവൂ, പള്ളി എന്ന് പറഞ്ഞുകൂടാ. ആ പള്ളി എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ പറഞ്ഞത് അറിയാവൂലേ, അതാകാൻ പാടില്ലല്ലോ. നിസ്കരിക്കാനുള്ള സ്ഥലം എവിടെ ഉണ്ടാക്കിയിരുന്നത്? പള്ളിന്റെ ഒരു മൂലക്കെ, അല്ലെ പള്ളിന്റെ മരത്ത്, പള്ളിന്റെ മുറ്റത്ത്. ഇതന്നെയല്ലേ ഖുറാഫി ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ, നിലവിലുള്ള പള്ളിയോട് ചേർന്നിട്ട് പെണ്ണുങ്ങൾക്ക് നിക്കരിക്കാനൊരു സ്ഥലം വേണം. ഞങ്ങൾ സ്ഥലം എന്ന് പറയില്ല, പള്ളിന്റെ ഭാഗമാണെന്ന് പറയുള്ളൂ. അതിനെതിർത്ത് എതിർത്ത് എതിർത്ത് ലേഡീസ് ഓൺലി പള്ളി വേണം അല്ലേ. അതിന്തിനാ യാത്രക്കാർക്ക് നിക്കരിക്കണ കളായില്ലേ? പണ്ടത്തെ കളായും കാവത്തും കായും ഒപ്പം എവിടെ പോയി? നിങ്ങൾ പണ്ട് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോയെന്നോട് ഞങ്ങൾ ചോദിച്ചു, ഈ കോഴിക്കോട്ടെ ഭാഗത്തൊക്കെ പള്ളി പെണ്ണുങ്ങൾക്ക് തുറന്നു കൊടുത്താ പെണ്ണുങ്ങൾക്ക് നിസ്കാരം കളായി പോവില്ലോ? ഏയ് അതിനല്ലേ കളായി, യശാക്ക് വീട്ടിൽ അത് നിക്കരിച്ചാ പോരേ. ആരും കരിക്കണ്, അന്നൊക്കെ കോഴിക്കോട് പോയി വരാറുണ്ട്, അവർ റിസ്ക് തന്നെയാ. ആ ഇന്ന് ഇപ്പൊ അങ്ങനെ അടക്കട്ടേക്കും പെണ്ണുങ്ങള്, ഇത്ര പെണ്ണുങ്ങളെ നിസ്കാരം പോയി. ഇന്നിപ്പോ പ്രശ്നമല്ല, ഇന്ന് പോണ വൈക്കൊക്കെ മുജാഹിദുകളുടെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും ഒക്കെ പള്ളികൾ ഉണ്ടാവും, അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. ഇവലെ നിക്കാരത്തലം നോക്കി നടക്കൊന്നുമില്ല. അത് മാത്രല്ല, യാത്രക്കാരി അല്ലാത്തൊരു പെണ്ണ് നിക്കരിച്ചാൽ ഞങ്ങൾ എന്താ കാട്ടാ മൂക്കുറിച്ചോ? നിങ്ങളവിടെ ആളെ നിർത്തിക്കണം, യാത്രക്കാരാണോ പരിശോധിക്കാൻ പറയുന്നിട്ട്. അങ്ങനെ തോന്ന ഒരാൾ ഇങ്ങനെ നിക്ക, വരും താത്ത, എവിടുന്നാ വരുന്നേ? കാസർഗോഡ്, ഇടുക്കി ടിക്കറ്റ്, ഓ ജാത്തു കാസർഗോഡ്. ആ കരിച്ചോളി, പിന്നെ അങ്ങനെ നിക്കുക, അടുത്ത പെണ്ണ് വരുവോളം ഉണ്ടോ? അങ്ങനെ ചക്കര നിർത്തി ഞങ്ങള്. അപ്പൊ യാത്രക്കാരില്ലാത്ത നാട്ടുകാരി പെണ്ണോടെ നിക്കരിച്ച ഞങ്ങൾ എന്താ കാട്ടുക? അപ്പൊ നോണയാണ് ഈ പറയണത്. ഇങ്ങനെ ഒരു ഏർപ്പാടിന്റെ ഇസ്ലാമിലില്ല.
അങ്ങനത്തെ ഏർപ്പാട് ജബി പഠിപ്പിച്ചിട്ടില്ല. ലാ തംനഉമാ അല്ലാഹി മസാജിദ അല്ലാഹ്, അല്ലാഹന്റെ ദാസികളായ പെണ്ണുങ്ങളെ അല്ലാഹന്റെ പള്ളികൾ നിങ്ങൾ തടയരുത്. അതാ ഇസ്ലാമിന്റെ കൽപ്പന. അല്ലാഹന്റെ പള്ളികൾ അല്ലാഹന്റെ ദാസികളായ പെണ്ണുങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അത് ഞങ്ങൾ പറഞ്ഞപ്പോ പല്ലും നഖം ഉപയോഗിച്ച് എതിർത്തു. ഇപ്പൊ അവസാനം ലേഡീസ് ഓൺലി പള്ളി വേണം. അതെവിടെ ഉണ്ടാക്കേണ്ടത്? ചർച്ച ചെയ്ത് അവസാനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിലവിലുള്ള മഹല്ല പള്ളിയോട് ചേർത്ത് ഉണ്ടാക്കിയ രണ്ട് സൗകര്യമുണ്ട്. ഒന്ന്, പരിപാലനത്തിന് സൗകര്യമാണ്. ഒരു കമ്മിറ്റി മതി, മറ്റേ തീരുമ പ്രസിഡന്റ് ജാത്തു സെക്രട്ടറി, അതിന് തെരഞ്ഞെടുപ്പ് ആകെ ബഹളാവും, അത് വേണ്ട. പിന്നെ ഒരു മുക്രി തന്നെ മതി, അവിടെ പായ് വിരിക്കാനും ഹൗദിൽ വെള്ളം നിറക്കാനും ലൈറ്റ് ഇടാനും അടിച്ചു വരാനൊക്കെ ഈ മുക്രി തന്നെ മതി. പിന്നെ പരിപാലനത്തിന് മാത്രല്ല, സുരക്ഷിതത്വവും അതാണ്. കാരണം ആകെ പെണ്ണുങ്ങൾ ചുമയക്കുന്ന ഫിത്തന ഉണ്ടാവും എന്നാ പറഞ്ഞത്. നമ്മള് ലേഡീസ് ഓൺലി പള്ളിയാകുമ്പോ ഏതെങ്കിലും മഹലിന്റെ മൂലൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കിയ എ പി കാരുണ്ടാക്കിയ ഈ കെക്കാരൻ ഫിത്തന ഉണ്ടാക്കാൻ ചെല്ലും, ഈ കെക്കാരുണ്ടാക്കിയ എ പി കാരൻ ഫിത്തന ഉണ്ടാക്കാൻ ചെല്ലും, ഫിത്തനന്റെ ഉസ്താദുമാരിലൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്തായി, നിലവിലുള്ള പള്ളിന്റെ മുൻപ് തന്നെ ആയാല് ഫിത്തന കുറയും. തങ്ങളുട്ടി പറഞ്ഞ ബുദ്ധി തന്നെ. പക്ഷേ 75 കൊല്ലം മുമ്പ് മുജാഹിദ് പറഞ്ഞത് ആയിപ്പോയി എന്ന് മാത്രം. സമ്മതിക്കൂലെന്നാലും ആ നിങ്ങൾ പറഞ്ഞ ചക്ക, ഞങ്ങൾ പറഞ്ഞ പിലാക്കായി, ചക്കല്ല സാധനം ചക്ക തന്നെയാണ്, സമ്മതിക്കൂല. ഞങ്ങൾ 75 കൊല്ലം മുമ്പ് പറഞ്ഞേർത്തുങ്കളെത്തി, നിലവിലുള്ള മഹല്ല് പള്ളിയോട് ചേർന്നിട്ട് നിക്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് സൗകര്യം വേണം. അതെന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെ മുറ്റത്തേക്ക് എത്തി അതാ ചുമരുമൊക്കെ ഒന്നിട്ട് നീക്കിയ ഞങ്ങളും നിങ്ങളും ഒന്ന് തന്നെയായി. നിങ്ങൾ നിസ്കാര സ്ഥലം ഞങ്ങളത് അറബിയിൽ മസ്ജിദ് പറയും, വേറൊന്നുമില്ല. ആ എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചാ പെണ്ണുങ്ങളത് ആയതുകൊണ്ട് മസ്ജിദത്ത് എന്ന് പറയാൻ പറ്റുമോ? ഫാത്തിമത്ത് ആയിഷത്ത് എന്നൊക്കെ പറഞ്ഞ തൈനീസിന്റെ താവ് കൂട്ടിട്ട് അതിന് മുസല്ല എന്നേ പറയാവൂ. ആ മുസല്ല എന്ന് പറഞ്ഞ നിസ്കാര സ്ഥലം, പ്രേയർ ഹാൾ. മുസല്ല ഒക്കലിച്ചു തന്നെ പള്ളി ഒക്കലിച്ചു നടത്തണ്ടോ? ആ അല്ല. അപ്പൊ മുസല്ല എന്ന് പറയാ, കണ്ടോ? ആർക്ക് വേണം നിങ്ങളെ നിസ്കാര സ്ഥലം? ഇന്ന് ഒരു 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേന് അവിടെ ഒരു മുജാഹിദ് പള്ളി ഉണ്ടാവും, ആളുകൾ അവിടെ നിസ്കരിച്ചോളും. നിങ്ങളെ നിസ്കാര സ്ഥലം നോക്കി നിൽക്കേണ്ട ആവശ്യം തന്നെ അവിടെ അല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാൽ അവസാനത് പൊളിയും, യാതൊരു സംശയമല്ല. നിന്തിനധികം മജ്മൂഉ ശറഹുൽ മുഹത്തബിൽ നബവി എന്താ പറഞ്ഞത്? ഫഖദ് നഖല ഇബ്നുൽ മുന്ദിർ വഗൈറുഹു അൽജുമാഅ അലാ അന്നൽ മർഅത ലൗ ഹളറത് വസല്ലത്തുൽ ജുമുഅത്ത ജാസ. സ്ത്രീകൾ ജുമുഅക്ക് വന്നിട്ട് ജുമുഅ നമസ്കരിച്ചാൽ അത് ജായിസാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. എന്താണ് ആ ഇജ്മാഇന്റെ നിദാനം? فقد ثبتت الاحاديث الصحيحه المستفيضه على ان النساء كن يصلين خلف رسول الله صلى الله عليه وسلم في مسجدي خلف الرجال. പുരുഷന്മാരെ പിന്നിൽ നിന്നുകൊണ്ട് റസൂലിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾ നമസ്കരിച്ചിരുന്നു എന്ന് ധാരാളം സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഏകോപിച്ച തീരുമാനമാണ് പെണ്ണുങ്ങൾക്ക് ജുമാക്ക് പോകാൻ. അപ്പൊ എവിടെ പുത്തം വാദം? ആരാ അവിടെ നവീകരിച്ചത്? റസൂലിന്റെ കാലത്തില്ലാത്തത് ഉണ്ടാക്കിയത് ആരാ? ഇവര് തന്നെ. എന്തൊക്കെ ഇവരുണ്ടാക്കി നവീകരിച്ചു? തൗഹീദ് നവീകരിച്ചു, സുന്നത്ത് നവീകരിച്ചു, എല്ലാ രംഗത്തും നവീകരണം. ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെയൊക്കെ ഇവരെ വകയായിട്ട് പുതിയത് കൂട്ടിച്ചേർത്തു. അങ്ങനെ മുസ്ലിം സമുദായത്തെ നശിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളാണ് നവീകരിച്ചതെന്നും പറഞ്ഞ് ഞങ്ങളുടെ നേരെ ആക്രോശവുമായി നടക്കുകയാണ്. പക്ഷേ മുസ്ലിം പൊതുസമൂഹം നിങ്ങൾക്കൊരു നിലവാരം വെച്ചിട്ടുണ്ട്, ആ നിലവാരത്തിനപ്പുറം നിങ്ങൾ ഇപ്പോഴും കടന്നിട്ടില്ല. പുത്തൻവാദി എന്ന് പണ്ട് പറഞ്ഞതിന്റെ പുതിയൊരാവർത്തനമല്ലാതെ കൂട്ടത്തിൽ രണ്ട് മടവൂരി ക്ലിപ്പും കൂടി കിട്ടിയതല്ല വേറെ എന്താങ്ക കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടോട്ട് സാധിക്കില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മതത്തെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പരിചയപ്പെടുത്തുകയും നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസാചാരങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കുകയുമാണ് മുജാഹിദുകൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മുജാഹിദുകൾ ചെയ്യുമ്പോ അപ്പുറത്തുനിന്ന് നമ്മളെ ജമാഅത്ത് സുഹൃത്തുക്കൾ പറയുന്നെന്താ, ഓ എന്തിനാണ് ഈ ശാഖാപരവും നിസാരവുമായ കാര്യങ്ങളെ പേരിൽ സമുദായത്തിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്നത്? അല്ലേ, മുജാഹിദുകൾ ഭിന്നിച്ചു, മുജാഹിദുകൾ ഗ്രൂപ്പുകളായി. ഞങ്ങളോ ഹേയ് അഖില ലോക ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഒരു കുഴപ്പമല്ല. ആദ്യം കേരളത്തിൽ പുലർന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമിയ, അതേതാ സിമി, ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുത്ത വിദ്യാർത്ഥി സംഘടനയാണ്. കുട്ടികൾ മൂത്തപ്പോ വാപ്പാർന്നു ജിന്റെ കുട്ടിയല്ല, മൂക്കുമ്പോണ്ട് ഒരു തള്ളിപ്പറച്ചില്, വലിപ്പം വെക്കുമ്പോ മക്കള് പറഞ്ഞു നിങ്ങളെ പിരിഞ്ഞു പോകണം, പിരിഞ്ഞു പോവില്ല ഞങ്ങള്. അവരവിടെ നിർത്തി 510 വേറെ ഉണ്ടാക്കി SIO. അല്ലേ, ആദ്യം പിളർന്ന് ജമാഅത്തെ ഇസ്ലാമി, എന്നിട്ടാ സുന്നി പിളർന്ന്. പിന്നെ അതെന്താ, നാട്ടുകാർ അറിയാന്ന് വെച്ചാ അറിയാൻ മാത്രം ഉണ്ടായിട്ടു വേണ്ടേ?
നാട്ടുകാരാണെങ്കിൽ നാട്ടിലുള്ള സാധനമല്ലേ, ക്ലോസറ്റിലെ വെള്ളം വാരി കെ സി എ ബുക്കർ വലിയ പറയാ, അത് കൂടില്ല കുറയില്ല. കേന്നേക്കാതർ പറഞ്ഞ മാതിരി 15 കൊല്ലം മുമ്പ് മുത്തഫിക്കൽക്കൊക്കെ 5 ചായ ഉണ്ടായിരുന്നു, ഇപ്പൊ 4 ഉണ്ടോയുള്ളൂ. അതെന്താ, ഒരാള് മരിച്ചു. പക്ഷെ എപ്പോ ഒരു വ്യത്യാസമുണ്ട്, പണ്ട് 4 മധുരമുള്ളതായിരുന്നു, ഇപ്പൊ 2 മധുരമല്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ വളർച്ച, മനസ്സിലായില്ലേ? കാരണം എന്താ, മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇപ്പൊ ആ മുഖം മൂടി അവർ തന്നെ അല്പം വലിച്ചു കീറി. പക്ഷെ വലിച്ചു കീറിയപ്പോഴും പറയുന്നത് ഞങ്ങൾ മതത്തിന്റെ യഥാർത്ഥ ആളുകളാണ് എന്നാ. ഞങ്ങൾ സമ്പൂർണാർത്ഥത്തിൽ മതസംഘടനയല്ല, എന്നാൽ ഒരു രാഷ്ട്രീയ സംഘടനയുമല്ല, എന്നാൽ ഒരു സാംസ്കാരിക സംഘടനയുമല്ല. പിന്നെ നിങ്ങൾ എന്താ സാധനം ഒന്ന് പറയണല്ലോ. മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന പ്രസ്ഥാനം ഏ അതാണ്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? രാഷ്ട്രീയത്തിനാണ് മുൻതൂക്കം. രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകിയിട്ട് മേധാ പട്കർ വരുമ്പോഴേ സോളിക്കുട്ടികൾ സിന്ദാബാദ് വിളിക്കുക, മുഹമ്മദ് നബി ഒന്ന് മാറിയിട്ടുണ്ട്. ഓരോന്നിന്റെ മുഖത്തൊക്കെ എന്തൊരു സന്തോഷം, ഓളെ ബാഗിന് പിടിയും ബലിയും പിടിച്ച് മുത്താഞ്ഞ നല്ല കാലം. ആ സോളിക്കുട്ടികളെ ഒരു സന്തോഷം. മേധാബി പട്കർ വന്നിട്ടേ കാണണ്ടേ സിഡിയില്. എന്താ ഓർക്ക് ആകെ വിഷയപ്പെടും എന്താ അറിയോ? അവർക്ക് ഈ നാട്ടിലെ ജാറപൂജയോ മുസ്ലിമീങ്ങളെ തൗഹീദ് നിന്ന് വ്യതിചലിച്ചതോ സുന്നത്ത് നിന്ന് വ്യതിചലിച്ചതോ നരകത്ത് പോകുന്ന അവരെ വിഷയമല്ല, അവർക്ക് എൻഡോ സൾഫാൻ, അതാണ് പ്രധാന വിഷയം. കൊക്കക്കോളയിലെ വിഷാംശം, അതാണ് വലിയ പ്രശ്നം. അതുപോലെ തന്നെ പെരിയാറിൽ വിഷം കലക്കൽ, അതാണ് വലിയ പ്രശ്നം. മൂന്നാറിൽ അവിടെ കയ്യേറ്റം, അതാണ് വലിയ വിഷയം. ഇത് മാത്രം അവരെ വിഷയം. അത് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ അവർ പ്രവർത്തിച്ചു. പ്രശ്നമൊന്നുമില്ല, മുസ്ലിം ലീഗ് പോലെ രാഷ്ട്രീയ സംഘടനയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ മുജാഹിദികൾ ഇതിനൊന്നും എതിർക്കാൻ വരൂല. പക്ഷെ അതല്ല പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുമ്പോൾ ഖുർആനിൽ വോട്ട് ചെയ്യൽ ഹലാൽ, ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഖുർആനിൽ വോട്ട് ഹറാം. അതാ ഞങ്ങൾക്ക് പറ്റാത്തത്. ജമാഅത്തുകാർക്ക് ഒരു പാർട്ടി എന്ന നിലക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, സർക്കാർ ജോലി സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ, കോടതി പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇസ്ലാം അതാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സംഭവിക്കൂല. ഓലോട്ടിയും വോട്ട് ഇസ്ലാമിൽ ഹലാല്, ഓലോട്ട് ചെയ്യാതിരിക്കും വോട്ട് ഹറാം. ഇപ്പൊ നമ്മൾ ചെയ്യണൊക്കെ ഓലും ചെയ്യുന്നുണ്ട് അല്ലേ. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തമ്മിൽ രാഷ്ട്രീയ രംഗത്ത് ഇപ്പൊ എന്താ വ്യത്യാസം അല്ലേ? നിങ്ങൾക്ക് പള്ളിക്കുള്ളിൽ മുഹമ്മദ് നബി, പള്ളിക്ക് പുറത്തിറങ്ങിയാൽ അബൂജഹൽ എന്നാ പറഞ്ഞത്. എന്താ, നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണക്കുന്നത് കൊണ്ട്. ഇപ്പൊ അവരോ, ഇപ്പൊ അവരാരെയൊക്കെ കൂടെയാ? സോളിക്കുട്ടികളുടെ സമ്മേളനത്തിൽ വന്നിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവ് പറയാണ്, സോളിഡാരിറ്റി, ഞങ്ങളെ നരകത്തിലേക്ക് വിളിച്ചാലും ഞങ്ങൾ പോവാൻ തയ്യാറാണ്. അപ്പൊ എന്തുമാത്രം വിധേയത്വം, സാക്ഷാൽ അബൂജഹലിന്റെ കൂടെ അല്ലേ. ഞങ്ങള് പള്ളിയിൽ പോയാലെങ്കിലും ഒന്നാകും. ഇപ്പലോ പള്ളി ചെന്നാൽ പത്ത് ജമാഅത്തണി, ബൻ ഷാഫി, ബൻ അനഫി, ബൻ മാലിക്കി, ബൻ ഷിയ അല്ലേ. ഞങ്ങളിൽ ഷാഫിയുണ്ട്, ഞങ്ങളിൽ ഹനഫിയുണ്ട്, ഞങ്ങളിൽ ബറേലവിയുണ്ട്. ബറേലവിയാണ് കബർക്ക് സുജൂദിയണം, 22 ക്യാരറ്റ് ഖുറാഫിയ ഓനും ഉണ്ട്, ഷിയാക്കളും ഉണ്ട് ഞങ്ങൾ അനുഭാവികളിൽ. അപ്പൊ പള്ളിക്കെ പോയാൽ ഒന്നൊന്നിനെ തുറന്നിക്കരിക്കൂല. ഏയ് ഷിയ ജമാഅത്തേറെ ഇമാം എന്ന അഹ്ലുസുന്നത്തിൽപ്പെട്ട ജമാഅത്തേറെ തുടരുമോ? ഷാഫി മാം എന്ന അനഫി തുടരോ? അനഫി മാം എന്ന ഷാഫി തുടരോ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. 10 ജമാഅത്തേർ സുബൈക്ക് കരിച്ച് അങ്ങനെ ഉണ്ടാവും. ഈ കണ്ടത്തിലല്ലേ കുറെ വായ വെട്ടിയിട്ട് കുറെ വെട്ടാത്ത വായ എന്ന മാതിരി കുറെ ഇങ്ങനൊക്കെ ഉണ്ടാവും, കുറെ ഇങ്ങനൊക്കെ ഉണ്ടാവും, കുറെ ഇങ്ങനൊക്കെ ഉണ്ടാവും, കുറെ പള്ളം ഉണ്ടാവും, കുറെ അവർത്തിനടുത്തുണ്ടാവും. അതാ അപ്പൊ ജമാഅത്തേരെ പള്ളിയിൽ ഐക്യം. ഞങ്ങള് പള്ളിയിൽ ഐക്യമാണ്. പള്ളിക്ക് പുറത്തിറങ്ങി ഞങ്ങൾ രാഷ്ട്രീയമായ അനൈക്യമുണ്ടെങ്കിലും അത് ഞങ്ങളെ മതരംഗത്തെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല, ബാധിക്കാൻ പാടുമില്ല എന്നാണ് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെതിരെ എന്തെല്ലാം പറഞ്ഞു എന്നിട്ടോ ഇപ്പോ ഇടതും വലതും മാറി മാറി പരീക്ഷിച്ച് വോട്ടുകൾ ചാർത്തിക്കൊടുത്തു. പണ്ടത്തെ കാലത്ത് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഈ രാജ്യത്തെ ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ ഞങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയുള്ളൂ. എന്തൊറപ്പാപ്പ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ രാജ്യത്തെ ഭരണം പോയിട്ട് ഒരു നിയമെങ്കിലും ഇസ്ലാമികമാക്കാന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയണോ? ഇപ്പൊ പറയാണ് മുസ്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. ഓ എന്താ വെളിപാട്! ഇതന്നെ അല്ലടോ ഞങ്ങൾ 50 കൊല്ലം മുമ്പ് പറഞ്ഞത്. 1940കളിൽ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയായി വരുന്ന കാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളെ നേതാക്കൾ പറഞ്ഞാ തന്നെയാണ്. ഇയാള് പറഞ്ഞത് എന്താ, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിച്ച ആളാണ് ഇയാള്. ഇയാള് പറഞ്ഞെന്താ അറിയോ,
ബ്രിട്ടീഷ് കൊളോണിയലിസം പോയിട്ട് ഇവിടെ വരാൻ പോകുന്നത് എന്താ? ഇസ്ലാമിക ഭരണമൊന്നുമല്ല, വരാൻ പോകുന്നത് ജനാധിപത്യം. അതുകൊണ്ട് എന്താ കാര്യം? ഒരമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹം മാറ്റിയിട്ട് വേറൊരു വിഗ്രഹം വെച്ചാൽ ലാത്ത പോയി മനാത്ത വന്നു, എന്താണ് മാറ്റം എന്നാ ചോദിച്ചത്. ഇപ്പോഴോ ആ മനാത്തക്കല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ആ മനാത്തക്ക് വേണ്ടിയല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്? ആ മനാത്തക്ക് വേണ്ടിയല്ലേ നിങ്ങൾ സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പോഴും 1940-കളിലെ ജനാധിപത്യം, 50-കളിലെ ജനാധിപത്യം തന്നെ ഇപ്പോഴും ഉള്ളത്. ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ കണ്ടോ, ഹറാമ് ചെയ്യാൻ ശിർക്ക് ചെയ്യാൻ പോയി നിൽക്കണ് കണ്ടോ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ വോട്ടിന്റെ വില എന്നിട്ട് കടലാസും പിച്ചേറ്റ് നടക്കുക. ജനാധിപത്യത്തിൽ വോട്ടിന് ഭയങ്കര വില ഉണ്ട്, ഇപ്പളാ മനസ്സിലായത്. കണ്ടോ, ആരെയും ശിക്ഷിക്കാനും രക്ഷിക്കാനും വോട്ട് ആയുധം ഉപയോഗിക്കണം മുസ്ലിമീങ്ങൾ. അതൊക്കെ ഓൽക്ക് ഇപ്പോഴാ തിരിഞ്ഞത്, ഞങ്ങൾക്കത് മുമ്പേ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട്. ആ പറഞ്ഞതിനെയൊക്കെ കൊഞ്ഞനം കുത്തി, ജനാധിപത്യം അതൊരു ദീനാണ്, നിങ്ങൾ ഇസ്ലാം ദീൻ ഉൾപ്പെട്ടിരിക്കെ ജനാധിപത്യ ദീനിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാനാകും? ഒരേ സമയം രണ്ട് ദീനിൽ പ്രവർത്തിക്കാനാകുമോ എന്ന് ചോദിച്ച ജമാഅത്തെ ഇസ്ലാമി അതെല്ലാം വിട്ട് മൗദൂദിസം മുഴുവൻ ഒഴിവാക്കി. ഇപ്പോൾ യഥാർത്ഥ ജമാഅത്തെ ഇസ്ലാമി എലാസ്റ്റിക് ഇസ്ലാം അതാ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. ഏതാ ഇസ്ലാം അവർക്കുള്ളത്? എന്നിട്ടും പറയുന്ന എന്താ, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് നോക്കണം. ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരുമാതിരിയല്ല. സുന്നികൾ ഖബർ ചെയ്യാർത്തിയെന്നും മുജാഹിദ് ഖബർ ചെയ്യാത്ത ഒരുമാതിരിയാണോ? പുറമെ കണ്ട ഒരുപോലല്ലേ? അതാണ് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നത് പരമാധികാരം അള്ളാഹുവിന് മാത്രം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. മുജാഹിദ് വോട്ട് ചെയ്യുന്നതോ പരമാധികാരം വാജ്പേയിക്ക്, പരമാധികാരം സോണിയാഗാന്ധിക്ക്, പരമാധികാരം അച്യുതാനന്ദനെ. അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യണേ നോണേ അങ്ങോട്ട് പറയുന്നേ. ഇപ്പം പരമാധികാരം അംഗീകരിച്ചു എന്താ തെളിവ്? നമ്മൾ പരമാധികാരം അംഗീകരിച്ചിട്ടില്ല എന്താ തെളിവ്? ബന്ധ തൊള്ള വേറെ എന്താ തെളിവ്? നമ്മൾ ആരെങ്കിലും പറഞ്ഞോ പരമാധികാരം വാജ്പേയിക്കാണ്, പരമാധികാരം സോണിയാഗാന്ധിക്കാണ്? നിങ്ങളെ അംഗീകരിച്ചു, നിങ്ങളെ മുതത്തെ എഴുതി വെച്ചോണോ? അബൂജാലും കൂടി അംഗീകരിച്ചല്ലേ പരമാധികാരം അല്ലാക്കാൻ? ആർക്കാണ് പരമാധികാരം? ഈ ലോകത്തിന്റെ പരമാധികാരം അബൂജാൽ പോലും പറഞ്ഞു അല്ലാക്കാണ്. പിന്നെ ജമാഅത്തെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം മനുഷ്യനിർമ്മിതവും മനുഷ്യന്റെ കൈകൊണ്ട് പ്രവർത്തിച്ചതുമായതുകൊണ്ടാണ് മാറ്റി തിരുത്തേണ്ടി വരുന്നത്. ഇസ്ലായി പ്രസ്ഥാനത്തിന് അതിന്റെ ആവശ്യമല്ല. ഇസ്ലായി പ്രസ്ഥാനം പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പ്രസിദ്ധീകരണവും നിങ്ങൾ വായിക്കണ്ട. നിങ്ങൾ ജമാഅത്തുകാരനോട് സംസാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പറയും, നിങ്ങൾ ആ സാഹിത്യം വായിച്ചിട്ടുണ്ടോ, ഈ സാഹിത്യം വായിച്ചിട്ടുണ്ടോ, ആ കാളമൂത്രം വായിച്ചിട്ടുണ്ടോ, ഈ കാളമൂത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ നേർക്കുനേരം അറബിയിലൂടെ മനസ്സിലാക്കിക്കൊള്ളി. നിങ്ങൾ ആഫ്രിക്കയിലെ ഒരു കൊടും വനാന്തരത്തിൽ പോയിരുന്നു പഠിച്ചാലും കുഴപ്പമില്ല, ഒരൊറ്റ സലഫിയെയും കാണാത്തടത്ത് പഠിച്ചാലും കുഴപ്പമില്ല. ശരിയായ രൂപത്തിൽ പഠിച്ചാൽ ഞങ്ങൾ കട്ടായമായി പറയുന്നു നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് 100% സലഫിയായിട്ടുണ്ടാവും. കാരണം എന്താ? മുജാഹിദുകൾ പ്രബോധനം ചെയ്യുന്ന മതം പ്രമാണങ്ങളിലുള്ളതാണ്. ആദിമ പരിശുദ്ധിയിലേക്ക്, ഇസ്ലാം പഠിപ്പിച്ച ആദ്യത്തെ തലമുറകളിലേക്ക് മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നടക്കണം എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. അവരെങ്ങനെ ദീനിനെ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കി. ഏത് പുതിയ വിഷയം വന്നാലും ഇപ്പൊ ജിന്നും ശൈത്താനും സിഹ്റും വന്നു, ഒരു ബേജാറും ഞങ്ങൾക്കില്ല. മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, താബികളും താബിത്താബികളും എങ്ങനെ മനസ്സിലാക്കി, അതാണ്. അല്ലാതെ ഇക്കാലത്തുള്ളവന്റെ ബുദ്ധിയിൽ അത് കൊള്ളുമോ, ഇക്കാലത്തുള്ളവരെ പറഞ്ഞു തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, അതൊരു മുസ്ലിമിന്റെ വിഷയമേ അല്ല. ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതല്ല. പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മുസ്ലിമാകാൻ കഴിയുള്ളൂ. എല്ലാം ബുദ്ധിയുടെ തുലാസിലിട്ട് തൂക്കിയാലേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കബർശിച്ച സ്വീകരിക്കാൻ പറ്റുമോ? ഹായ്, ആ കബറിനുള്ളിൽ നിന്ന് ഇപ്പൊ എങ്ങനെ അടിക്ക, നീച്ചിക്കാൻ തന്നെ വലിപ്പല്ലോ, അവിടെ വടി തട്ടൂല മേലെ എന്നൊക്കെ ചോദിച്ചാൽ ഹദീസിലുള്ളതാണ്. മുനാഫിക്കിന് ഉത്തരം പറയാൻ കഴിയില്ല. ദണ്ഡുകൾ കൊണ്ട് അടിക്കും, അവൻ അട്ടഹസിക്കും, അലമുറയിടും. മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാം ആ അലമുറ കേൾക്കുമെന്ന് അല്ലേ? അപ്പൊ അതൊക്കെ യുക്തിയിൽ കളക്കാൻ പറ്റുമോ? ഈ മടവൂരികൾ ഇങ്ങനെ പോയാൽ അതും പറയാൻ തുടങ്ങും. ഒക്കെ യുക്തിവാദമാണ്, എല്ലാം അവരുടെ യുക്തിക്കനുസരിച്ചത് മാത്രം. കണ്ടോ, സൂറത്തുൽ കൗഫിൽ 51-ാം ആയത്ത് വഴിപിഴപ്പിക്കുന്ന പിശാചിക്കളെ സൃഷ്ടിപ്പിൽ ഞാൻ പങ്കാളിയായി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞേനെ, ഞാൻ സഹായിയായി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞേനെ. ഇയാൾ എന്താക്കി? സൃഷ്ടികൾക്ക് സഹായിയായി പിശാചിക്കളെ വെച്ചിട്ടില്ല എന്നാക്കി. ഞങ്ങള് പിടികൂടിയപ്പോ തിരുത്തുമായി ശബാബ് രംഗത്ത് വന്നു. പക്ഷെ തിരുത്തിയത് ആരാ? ശബാബിലില്ല. ഒന്നുകിൽ പുസ്തകം എഴുതി കൊണ്ടിരുത്തണം,
അല്ലെങ്കിൽ പുസ്തകം ഇറക്കിയോ തിരുത്തണം. അടിയിലാരില്ല, ഒരു തന്തയില്ലാത്ത തിരുത്ത്. അവസാനം കഴിഞ്ഞ ശബാബിലതാ രണ്ടാഴ്ച മുമ്പ് അയാൾ ന്യായീകരിച്ചിരിക്കുന്നു സൂറത്തുൽ കഹ്ഫിൽ ആയത്തിലെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു തെറ്റല്ല, അത് വഴിപിഴപ്പിക്കുന്ന ആളുകളുടെ അർത്ഥം തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്റെ വാദത്തിന് യാതൊരു കുഴപ്പമില്ലാന്ന് സ്ഥാപിച്ച് ന്യായീകരിച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങളെ മോട്ടോർ ബൈക്കിന് മുന്നിലിരുത്തി പോകാൻ പറ്റുമോ അന്യ പെണ്ണുങ്ങളെ? ഓ കുഴപ്പമില്ല, സ്പർശനം ഒഴിവാക്കിയാൽ മതി മോട്ടോർ ബൈക്കുമേ. അപ്പൊ ഹമ്പിന്റെ അടുത്ത് എന്നാലോ അത് സുല്ലബി എന്നത് കാണിച്ചു കൊടുക്കണം എന്നാ പേരോട് പറഞ്ഞ്. എങ്ങനെയാണത്? എന്നിട്ടോ അവസാനം പുടവയിൽ തിരുത്തു വന്നു, ആരൊക്കെയോ നിർബന്ധിച്ചിട്ട്. പക്ഷെ അയാൾ കൊണ്ട് ന്യായീകരിച്ചു. അയാൾ പറയുന്നു, ഞാൻ എഴുതിയത് ഇബ്നു ഹജറിന്റെ ഫത്വ പാലിക്കനുസരിച്ചാണ്, തിരുത്തിയിട്ടില്ല. തെറ്റ് തിരുത്തുക എന്നുള്ള മൂപ്പർക്ക് ശീലം തന്നെ അല്ല. മൂപ്പര് ആര് വിമർശിച്ചാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കല്ല. മൂപ്പര് ആ പറയണ അങ്ങനെ പറഞ്ഞടക്കും. അയാളുടെ യുക്തിവാദം മുഴുവൻ പേറി നടന്നാൽ മടവൂരികളെ ഗതി എന്താവും നിങ്ങൾ എന്നെ കണ്ടറിയണം. സഹീഹുൽ ബുഖാരിയിൽ വാറോലുണ്ട് എന്ന് പ്രസംഗിക്കണെന്റെ സ്ഥിതി എന്താ? സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ എന്ന് ചോദിച്ചാണ് 1971 അൽമനാറിൽ ലേഖനം വന്നത്. നമ്മുടെ കയ്യിലുണ്ട്, കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. മാത്രമല്ല സുഹൃത്തുക്കളെ, മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് വാദിക്കുന്ന മടവൂരികളാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് പോയിട്ടുള്ളത്. എഴുത്തിനിരുത്ത് ആരാ? ഹാഫിസ് മുഹമ്മദ്, ഇവരെ പത്രത്തിന്റെ പ്രധാന ബ്രെയിൻ, ഖത്തീബുമാർക്ക് ക്ലാസ് എടുക്കുന്ന ആള്, ഇവരെ പ്രധാന നേതാവ്. കുട്ടികളെ എഴുത്തിനിരുത്താ കൊണ്ടുപോയി. എന്താ എഴുത്തിനിരുത്ത്? എഴുത്തിനിരുത്തിനെ സംബന്ധിച്ച് മതം നവോത്ഥാനം പ്രതിരോധം എന്ന പുസ്തകത്തിൽ ചെറിയമുണ്ടെന്നാ പറഞ്ഞത്. എഴുത്തിനിരുത്തൽ കുഫറാണ്, അത് ശിർക്കാണ്, ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ല, അത് നരകത്ത് പോണ ഏർപ്പാടാണ്. മങ്കട അബ്ദുല്ലസീസ് മൗലവി സംസ്ഥാന പ്രസിഡന്റാ, മുമ്പ് താടിയെ എതിർത്ത് നിരീക്ഷണത്തിൽ ലേഖനം എഴുതിയാള്. ഈ മൗലവിമാരുടെയൊക്കെ താടി അത്ര പുല്ലുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ പശുക്കൾക്ക് പുല്ലായിരുന്നു എന്ന് സ്വന്തം മകന്റെ പേരിൽ നിരീക്ഷണത്തിൽ ലേഖനം എഴുതി അസീസ് മൗലവി. അയാൾക്ക് അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ മറ്റേ നേതാവിനൊപ്പിച്ച് ഒരു പുതിയ തൊപ്പിയും കൂടി കിട്ടിയെന്ന് മാത്രം. അയാളെന്താ ചെയ്താലോ, മങ്കട മാണിക്യ മഹാദേവ ക്ഷേത്രത്തിലേക്ക് തുലാഭാരത്തെ നേർച്ച തേങ്ങ നേർച്ചയാക്കി. ആദ്യത്തെ വഴിപാട് മൂപ്പരുതാ ആ ക്ഷേത്രം പുതുക്കി പണിതിട്ട്. ഇങ്ങനെയുണ്ട്, ഒരു പാവപ്പെട്ട ഹിന്ദുവിന് അരക്കാൻ തേങ്ങ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ 5 or 10 കൊടുത്താലും നല്ല കാര്യ. ഇതൊരു ആരാധനയുടെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചൊരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ? അതുപോലെ ആൾ ദൈവ സംസ്കാരം വളർത്തുന്ന അമൃതാനന്ദമയി ദേവിയുടെ 50th വാർഷികത്തിന് വ്യക്തിവിശേഷം കോളത്തിൽ അവരെ പ്രശംസിച്ച് ലേഖനം എഴുതുന്നു. ആരാ ആരാണിത്? ആൾ ദൈവങ്ങൾക്ക് അതിൽ പ്രസംഗിച്ചവർ, എഴുതിയവർ. പത്രം തുടങ്ങുമ്പോ പറഞ്ഞെന്താ? സക്കാത്തിന്റെ പൈസ പോലും പിരിച്ചു എന്നിട്ടാ പത്രം തുടങ്ങിയത്. എന്നിട്ടിപ്പോഴോ എല്ലാ ശിർക്കും കുഫറും എല്ലാം ഉണ്ടയില്. സിനിമന്റെ പരസ്യം ഉണ്ടോ? ലോട്ടറിന്റെ പരസ്യം വേണോ? ബാങ്കിന്റെ പരസ്യം വേണോ? ബ്ലേഡംബന്റെ പരസ്യം എന്തോ ഉണ്ടാകതില് എന്ന് ചോദിച്ചപ്പോ മലയാള മനോരമയിലും മാതൃഭൂമിയിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങളെ പത്രത്തിലുണ്ടാവും. ഏ അതെന്താ അങ്ങനെ? അവരോട് കോമ്പിറ്റ് ചെയ്യാനാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താ കോമ്പിറ്റ് ചെയ്യാറാ? മത്സരിക്ക. മത്സരം തുടങ്ങിയാൽ പിന്നെ ഹറാമ ഹലാലൊന്നും ഉണ്ടാവില്ല. എല്ലാം പരസ്യവും കൊടുക്കുന്നു. പണ്ട് മാധ്യമത്തിനെതിരിൽ പരസ്യത്തെ കുറിച്ച് നമ്മൾ എഴുതിയതൊക്കെ വിഴുങ്ങിയോ? അതാ ശബാബ് പുള്ളെടുത്തു നോക്കി, നിങ്ങളുടെ നേരെ പല്ലെളിച്ചു നിൽക്കുന്ന ചെറിയ മുണ്ടത്തിന്റെ ലേഖനങ്ങൾ, പരസ്യത്തിലെ ധർമ്മവും അധർമ്മവും എവിടെ പോയതൊക്കെ? അതാണ് തത്വങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാം മതത്തെ ഇവർ വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോ പറയാണ് കേന്ദ്രവുമായിട്ട് ലയന ചർച്ച തുടങ്ങിയിരിക്കുന്നു. ആര്യേറ്റ്? ഇവരേറ്റോ? മടവൂരികളേറ്റോ? സംഗതി എന്താണെന്നറിയോ? ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി സമുദായത്തിലെ ചില മാന്യന്മാര് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്തൂടെ, കരുവന്തിരുത്തിയിലൊരു പള്ളി പൂട്ടിക്കിടക്കാം, ഒന്ന് തുറന്നൂടെ, ഓ ചർച്ച ചെയ്യാം. അങ്ങനെ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി മാന്യന്മാരെ മുമ്പിൽ വെച്ച് ചർച്ച നടത്തിയപ്പോഴേക്കും സൂപ്പർ സ്റ്റാർ പരസ്യം കൊടുത്തു. അതോ ലയന ചർച്ച നല്ല ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടെ നിർത്തി. അത് മധ്യസ്ഥന്മാരെ തീരുമാനത്തിനും ചർച്ചകൾക്കും എതിരാ പത്രത്തിൽ കൊടുക്കരുത്. ഇനി ഒരു ലയന ചർച്ചയില്ല. നിങ്ങൾ നിങ്ങളെ വാക്കും നോക്കുക, നമ്മളെ വാക്കും നോക്കുക. കേസുകളൊക്കെ മുജാഹിദികൾക്ക് അതിനുകൂലായിട്ട് വിധിയാവുമ്പോ അപ്പൊ പറയാം ഐക്യം ഐക്യം. എന്തിനൈക്യം? പോയോലൊക്കെ തിരിച്ചു വന്നോളി, എല്ലാരും സ്വീകരിക്കാം. ആരും സ്വീകരിക്കാൻ നിൽക്കൂല, എത്ര ആള് തിരിച്ചു വന്നപ്പോ എല്ലാരും സ്വീകരിക്കാൻ റെഡിയാ. ആദർശപരമായ കാരണങ്ങളാലാണ് തെറ്റുണ്ടായത് നിങ്ങളാ പറഞ്ഞത്. മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തെ 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘട്ടനമാണ് നടന്നിരുന്നത്. നിങ്ങൾ ആ ചിന്താധാര ഒഴിവാക്കിയിട്ട് പോരീ, സ്വാഗതം, യാതൊരു പ്രശ്നമല്ല.
രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘട്ടനാണ് പിളർപ്പിൽ കലാശിച്ചതെന്നാ പറഞ്ഞത്. രണ്ട് ചിന്താധാരയും കൂടെ ഒന്നും പറ്റൂല. അങ്ങനെ ചിന്താധാര ഉണ്ടായതുകൊണ്ടാ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയത്. പുതിയ ചിന്താധാരയുമായി ചേകനൂർ എന്ന പയാള് പിരിഞ്ഞുപോയി. അങ്ങനെ പിരിഞ്ഞുപോയത് ആ ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങൾക്ക് വേറെ ചിന്താധാരണങ്ങളും പിരിഞ്ഞുപോയി. ആ ചിന്താധാര കൈയൊഴിച്ച് തിരിച്ചു വന്നാൽ സ്വാഗതം. അല്ലാത്ത യാതൊരു ലയന ചർച്ചയും നടക്കുന്നില്ല. അതിനെ കുറിച്ച് ആരും സ്വപ്നം കാണുകയും വേണ്ട. യാതൊരു സംശയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തുടനീളം നാം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം അത്യാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ശത്രുക്കളുള്ള, അതേസമയം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സംഘടനയാണ് നാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ആശയം എല്ലാ ദിക്കുകളിലും എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇസ്ലാമിന്റെ തനതായ സന്ദേശം ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടണമെങ്കിൽ ഈ നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കണം. തീവ്രവാദങ്ങളും അതുപോലെ തന്നെ ശുണ്ടി സംഘങ്ങളും ഈ നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതിന് തടയിടേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അരങ്ങേറുന്നത്. അതെല്ലാം ഇസ്ലാം അല്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം നമ്മളെങ്കിലും കാണിക്കേണ്ടതുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പല മതസംഘടനകളും സ്വീകരിച്ചിട്ടുള്ളെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനം എന്നും തീവ്രവാദത്തിനെതിരെ നിലകൊണ്ട പ്രസ്ഥാനമാണ്. ഈ നാട്ടിലെ 80% അല്ലെങ്കിൽ 70% വരുന്ന മുസ്ലിങ്ങൾ നമ്മുടെ പ്രബോധിത വിഭാഗമാണ്. അവർക്ക് ഈ ദീനിന്റെ ദാവത്ത് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തെളിവുകളിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളുമായി നാം മുന്നോട്ട് പോവുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുൽ ഹാദിഹി സബീലി, പറയൂ പ്രവാചകരെ ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനവ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. വസുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടവനല്ല. അതുകൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. നാം പ്രവർത്തിച്ചാൽ അതിനുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ പട്ടാമ്പി പ്രദേശത്ത് ഒരുപാട് കാലമായി നമ്മൾ പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാ, ഒരു വലിയ പള്ളിയും സ്ഥാപനവും ഒക്കെ നമുക്ക് ഈ റോട്ടിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന നേരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റമദാൻ ആകുമ്പോഴേക്ക് ആ പള്ളിയിൽ നമസ്കരിക്കുവാനും ജുമാ തുടങ്ങാനും നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾ അള്ളാഹുവോട് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും തമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ പ്രസ്ഥാനത്ത് അകന്നുപോയി ഒറ്റപ്പെട്ട് വിധ്വംസക പ്രവർത്തനങ്ങളും വിഘടന പ്രവർത്തനങ്ങളുമായി നടക്കുന്നവർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا المصطفى محمد وعلى اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين السلام عليكم.